വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി യേശു ക്രിസ്തുവിൻ്റെ മേഘ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം ഒന്ന് മൂന്ന് വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയം അടുത്തുപോയി അതിനോടനുബന്ധിച്ച് ഇന്നലെ രാത്രി വരാൻ പോകുന്ന ഏക ലോക ഭരണത്തെപ്പറ്റി ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ലോകവും വെളിപ്പാട് പതിമൂന്ന് ഒന്ന് രണ്ട് അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അത് പുള്ളിപ്പുലിക്ക് സദൃശം അതിൻ്റെ കാൽ കരടിയുടെ കാൽ അതിൻ്റെ ിംഹ മുഖമ്മദിനു മകാസർപ്പം വലിയ ശക്തി അധികാരം സിംഹാസനം കൊടുത്തു ലോകം ഒരുവൻ ഭരിക്കണമെങ്കിൽ ഈ ലോകത്തിൻ്റെ താളഗതികൾ ഇന്നലെ കാണിച്ചു ഈ മൃഗത്തെ കാണും വെളിപ്പാട് പതിനേഴ് എട്ട് ഒൻപത് ഈ വ്യക്തമായി യോഗനെ രേഖപ്പെടുത്തി നീ കണ്ട മൃഗം ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാതിരിക്കുന്നതും ഇനി അഗാധത്തിൽ നിന്ന് കയറി വരുന്നതുമാകുന്നു ഇവിടെ ജ്ഞാനം കൊണ്ടാരം ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട ജീവകുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ ഈ മൃഗത്തെ കാണും അപ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ കാർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും ഈ മ ഇപ്പോൾ ദാനിയൽ എട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തെ ഉഗ്രഭാവോ ഉഗ്രഭാവ ഉപായബുദ്ധിയുമുള്ള രാജാവ് അവൻ്റെ അധികാരം വലുത് സ്വന്തം ശക്തിയാലല്ല പിശാജ് അവൻ അധികാരം കൊടുക്കും അതിശേഖരം നാശം പ്രവർത്തിക്കും ഉലകത്തെ അവൻ അവസാനിപ്പിച്ച് കളയും അങ്ങനെ ഒരുവൻ ഭരണത്തിന് വരണമെങ്കിൽ ഇവിടെ ഒരു വല ഭരണമെന്നല്ല രാത്രി ഞാൻ പറഞ്ഞ വലയ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും അതിനാസ്പിതമായി ഡബ്ല്യു 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 ഫേസ്ബുക്കും യൂട്യൂബും ട്വിറ്ററും വാട്സപ്പ് ഐ എംഒ ഇ ബോട്ടിമോ ഇൻസ്റ്റാഗ്രാമുകളെല്ലാം ഡബ്ല്യു വെളിപ്പാടിൽ അഞ്ച് ഡബ്ല്യുനെ എന്നല പരിചയപ്പെടുത്തി വെളിപ്പാട് പതിമൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കുഞ്ഞുങ്ങൾ വരച്ചു കാട്ടി തന്നു അതിനകത്ത് അവൻ മുറിവേറ്റവൻ പോണ്ട് അവൻ അതിശയം വണ്ടർഫുൾ അവൻ ആരാധന കൊതിയൻ വർഷിപ്പ് അത് കഴിഞ്ഞിട്ട് അവൻ്റെ ശബ്ദം കേൾക്കുന്നത് വേട് അത് കഴിഞ്ഞ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ അതാ വാർ അഞ്ച് ഡബ്ല്യു സകല ഗോത്രത്തിന്മേലും ഭാഷ ജാതിമേലും അവൻ അധികാരം നിങ്ങൾ കണ്ടു ഒരേകലോക മത കത്തോലിക്ക സഭ സകല മതത്തെയും പിടിക്കുന്നതായി ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടു അതിനോടനുബന്ധിച്ച് കർഷക സമരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചത് നാളെ മുതൽ വീണ്ടും ഡൽഹിയെ ഞെട്ടിച്ചുകൊണ്ട് കർഷക സമരം ആരംഭിക്കുന്നത് തീരത്തിലുള്ള വിശുദ്ധന്മാരോട് യുദ്ധന്ധം ചെയ്യുവാൻ സകലഗോത്രത്തിന്മേലും ഭാഷ മേലും ജാതി മേലും അവനധികാരം അടുത്തതായി ഇന്നലെ രാത്രി നാം ചിന്തിച്ചു ആൻറ്റി ക്രൈസ്റ്റ് ആര് ഇവിടുത്തെ മോഡി സാറോ പിണറായി വിജയനോ ഒന്നുമല്ല ആരാദ്യം വരുമ്പോൾ പത്ത് നാൽപ്പത്തൊമ്പത് പത്ത് അവകാശമുള്ളവൻ വരുമ്പോൾ ചെങ്കോല ഗൂതയിൽ നിന്നും രാജദണ്ഡ് ദണ്ഡവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങത്തില്ല രാജാക്കന്മാരുടെ രാജാവായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരും നാൽപ്പത്തൊമ്പത് പതിനേഴ് ആൻറ്റിക്രൈസ്റ്റ് ആര് ദാൻ ഇന്നത്തെ സിറിയ എതിർക്ക സു വരുന്നു ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവുമാകുന്നു അതുകൊണ്ട് ഇറാനും ഇസ്രയേലും പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് കഴിഞ്ഞാൽ ഇവൻ രണ്ട് കാര്യങ്ങൾ ചെയ്യും മനുഷ്യനെ കാണും സംസാരിക്കും ദാനിയൽ ധാന്യം ഏഴ് മേഴുമെട്ടുമെന്നല്ല രാത്രി രാത്രി ദർശനത്തിൽ ഘോരവും ഭയങ്കരവും നാലാമതൊരു മൃഗം കയറുന്നത് ഞാൻ കണ്ടു മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ചത് വ്യത്യാസം ഇതിന് പത്ത് കൊമ്പുണ്ടായിരുന്നു യൂറോപ്യൻ യൂണിയൻ മടങ്ങി വരും അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിന് ഇന്നത്തെ ഭരണത്തെ തകർക്കും രാജാധിപത്യം ജനാധിപത്യം ഏകാധിപത്യം അതാ ഇന്നത്തെ പണമില്ലാത്ത സാമ്പത്തിക മാന്യം അങ്ങനെയെങ്കിൽ ഈ കൊമ്പുകളിൽ ചെറിയ കൊമ്പായി എതിർക്കശു അവൻ്റെ കണ്ണ് ഇന്നത്തെ ലാപ്ടോപ്പിലും മൊബൈലും ക്യാമറ മനുഷ്യനെ അവൻ കാണും അവൻ കാണുന്നതിന് മുമ്പ് ഭക്തിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ വരും അതിനുശേഷം അവൻ സംസാരിക്കും അതാ ഇന്നത്തെ ഗൂഗിൾ അതിന് ഇന്നലെ ജോയിസ് മേയർ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാർ ശശി തരൂർ ഇവിടുത്തെ പാഠശാല ഹരീന്ദ്രൻ സഖാവിൻ്റെയൊക്കെ ശബ്ദം വോട്ടിന് വേണ്ടി കേട്ടെങ്കിൽ അന്ത്യദിനങ്ങളിൽ ഇസ്രായിലിൻ്റെ പർവ്വതനിര മികത താഴ്വരയിലിരിക്കുന്ന വോയിസ് ട്രാൻസ്ലേറ്റർ ലോകത്തോട് സത്താൻ്റെ സംസാരം നിങ്ങളുടെ ചെവികളിൽ കേൾക്കും സുന്ദർ പിച്ചയുടെ കയ്യിൽ നിന്നൊക്കെ ഇന്നക്കു പോവും ഗൂഗിൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഗംഭീരനാദം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ മുഴങ്ങും ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പാറമയിൽ അടിസ്ഥാനപ്പെട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ വൻമഴ പെരുങ്കാറ്റ് കൊടുങ്കാറ്റ് ആ വീട് വീണിലെ ക്രിസ്തുവാകുന്ന പാറമയിൽ അടിസ്ഥാനപ്പെട്ട ഭവനം എത്ര പ്രസംഗം കേട്ടും ആലിക്കോടും മണ്ണടിക്കോണത്ത് രക്ഷപ്പെടാതെ മണലിന്മേൽ പണിഞ്ഞ് കള്ളം കുടിച്ച് കഞ്ചാവടിച്ച് ലോകത്തിൻ്റെ മോങ്ങൾ ജീവിക്കുന്ന സഹോദര സഹോദരി നിൻ്റെ വീട് വീഴുവാൻ കാലമായി അതിൻ്റെ വീഴ്ച വലുതായിരുന്നു ബുദ്ധിമാൻ്റെ യാത്ര മേൽപോട്ട് അവൻ്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞു അതായിരുന്നു ഇന്നലെ രാത്രിയിൽ നമ്മുടെ പ്രഭാഷം രണ്ടാം ഭാഗത്തിലേക്ക് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവകുഞ്ഞുങ്ങളോട് ദൈവത്തിൻ്റെ ദാസനാകത ഞാൻ ഈ രാത്രിയും പറയുന്നു കാലം അതിൻ്റെ അന്ത്യത്തിൽ യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു കടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ ഇന്ന് രാത്രിയും നിങ്ങളുടെ ബൈബിളിനകത്തും പുറത്തുള്ള മാധ്യമങ്ങളിൽ ടെലിവിഷനിൽ കാണുമ്പോൾ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന കുഞ്ഞുങ്ങൾ ഈ രാത്രിയും പറയും ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പടുത്തിരിക്കുന്നത് കൊണ്ട് ഈ രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവിത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാ പതിനായിരം പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി ആലിക്കോട് ദൈവമക്കളെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക വായിക്കാൻ മക്കളെ വെളിപ്പാട് പുസ്തകം നാലാം മതിയായി ഒന്നാമത്തെ തിരുവചനം ഇന്ന് രാത്രി വീണ്ടും വെളിപ്പാടിലേക്ക് വിശുദ്ധ വെളിപ്പാട് പുസ്തകം നാലാം മതിയായി അതിൻ്റെ ഒന്നാമത്തെ തിരുവചനം വായിച്ചാട്ടെ സ്വർഗ്ഗത്തിൽ വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹളനാഥം പോലെ കാഗളനാഥം പോലെ യോഹനാന പോസ്റ്റോട് സംസാരിച്ച കേട്ടാ ശബ്ദം ആദ്യ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക യോഹന്നാന ഇവിടെ കയറി വരിക സംഭവിക്കാനുള്ളത് മേലാൽ സംഭവിക്കാൻ ഉള്ളത് കാണിച്ചത് മേലാൽ എന്ത് സംഭവിക്കും അനന്തര സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കാക്കിളനാഥ് ഇവിടെ കയറി വരുക മേലാൽ എന്ത് സംഭവിക്കും കണ്ണുകൾ ഒരു നിമിഷം കൂടെ അടയ്ക്ക ലഭിക്കപ്പെട്ട ഭജനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം ഇന്ന് രാത്രി കറുത്തദാസൻ ശലോമൻ പാസ് പറഞ്ഞോളു പുറത്തൊരു മഴ ചാറ്റൽ മഴ പെയ്യുമ്പോൾ അകത്തൊരു പരിശുദ്ധാത്മാവിന്റെ മഴ പെയ്യട്ടെ സോത്ര പണ്ടൊരു ഉപദേശി പറഞ്ഞ കാര്യമുണ്ട് മഴയത്ത് കൺവൻഷം വെക്കണം അറിയ ആരാ വരുന്നെന്ന് സോത്ര അതുകൊണ്ട് ഇന്ന് രാത്രി കൺവെൻഷൻ കടന്ന് വന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു തൊട്ടപ്പുറത്ത് നിങ്ങൾ നോക്കണം കാട്ടാക്കടയിൽ നിന്ന് ഈ ഞാൻ സംസാരിച്ചു ഭയങ്കര മഴ പെയ്യുക സ്ത്രോത്രം അതിൻ്റെ ബാക്കി പത്രം ചാറൽ മാത്രമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സ്റ്റേജിലും ചൂടില്ല അതുകൊണ്ട് നമ്മുടെ ചേച്ചിമാർ ചേട്ടന്മാർ ഇന്ന് രാത്രി പാട്ടൂസ് എടുത്ത് വീശേണ്ട കാര്യമില്ല സന്തോഷമില്ലല്ലോ സോത്രം തറയിലും തണുപ്പുണ്ട് കസേരയിലും തണുപ്പുണ്ട് അതുകൊണ്ട് ശക്തമായിട്ട് വചനം കേൾക്കാം ദേശമയ ദേശമയ ഗോപയുടെ വചനം കേൾക്കുക ഒരിക്കൽ കൂടി കണ്ണുകളടക്കുക അതിൻ്റെ പട്ടണത്തിൽ ഒരു വിധമാവില്ല ഇതവയുടെ പ്രത്യേകത അവളുടെ ജീവിതത്തിൽ സുന്ദരനായ ഒരു ഭർത്താവുണ്ട് കാലത്തിൻ്റെ യവനികയ്ക്കകത്തെപ്പഴേയോ തൻ്റെ പ്രിയപ്പെട്ടവൻ ലോകത്തെന്ന് മാറ്റപ്പെട്ടു തൻ്റെ ഏകയാസമയോ ഒൻപത് മാസവും ഒൻപത് ദിവസവും ഒൻപത് വിനാഴിക്കുന്ന ഒന്ന് പ്രസവിച്ച പൈതലാണ് എന്നാൽ ചില ദിവസങ്ങൾ പൈതൽ മുൻപോട്ട് പോയപ്പോൾ ആ കുഞ്ഞിന് അല്ലിയിൽ ദീനം വന്നത് മരണപ്പെട്ടു ആ സെമിത്തേരി ഒരുങ്ങിക്കഴിഞ്ഞു അതിനുശേഷം എന്താ ശൗമഞ്ചത്തിനകത്ത് വിലാപയാത്രയുമായി തൻ്റെ കുഞ്ഞിന് ഡെഡ് ബോഡി സെമിത്തേരിയിലേക്ക് പോകുമ്പോൾ ആശകളറ്റുപോയ സ്ഥാനത്ത് അവളുടെ നിലവിളിയുടെ നടുവിൽ വിലാപങ്ങൾ അതൃത്ഥമാക്കുവാൻ എൻ്റെ ശവമഞ്ചത്തിന് നേരെ ഇറങ്ങി വന്നു എന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വായിച്ചെന്നോ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി കഴിഞ്ഞു രണ്ടാം രാത്രി പറയണ എൻ്റെ വിലാപങ്ങൾ നൃത്തമാക്കുന്ന നല്ല ദൈവം എത്ര പേർക്ക് ഗാനം മനസ്സിലാകുന്നു ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം പുകയെന്ന് തിരികെ കടുത്താത്ത നല്ല ദൈവം ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഇന്ന് രാത്രി കരുണാമയനായ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടുമെന്നാണ് എത്ര പേർക്ക് ഇന്ന് രാത്രി അല്ലെളുവാ അവസാന മോമെൻറ്റിലും നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക നൈൻ്റെ പട്ടണത്തിൽ വിധവയുണ്ട് ശവമഞ്ചത്തിനകത്ത് മകന്റെ ശവമഞ്ചത്തിനകത്ത് എന്റെ നാഥന്റെ കരമിറങ്ങിയപ്പോൾ ശവമഞ്ചത്തിനകത്ത് ചേതനയേറ്റ ചെറുപ്പക്കാരുടെ ശരീരത്തിന്റെ രക്തം ഓടുവാൻ തുടങ്ങി അവന്റെ ഞരമ്പുകൾ ചളിക്കുവാൻ തുടങ്ങി അവൻ ശവമഞ്ചത്തിനകത്തിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ യേശു ക്രിസ്തുവിന്റെ കര ഇന്റെ പട്ടണത്തിൽ മാത്രമല്ല ഇന്ന് രാത്രി മണ്ണടികോണത്ത് എന്റെ മരിച്ച വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ഹള്ളി ലൂയ ജീവിപ്പിക്കുവാൻ കരുത്തുറ്റ നാഥന്റെ കര എനിക്ക് വേണ്ടി രാത്രി അവിശ്വസിച്ചാൽ എന്ന് രാത്രി നീ ദൈവത്തിന്റെ മഹത്വം കാണുക കരുണാമയൻ നിത്യനീതിമാനുമായി ഞങ്ങളുടെ ദൈവം ഏ സ്വർഗസ പിതാവ് അനുഗ്രഹിക്കപ്പെടുന്ന നല്ല രാത്രി വേളക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാത പീഠത്തിൽ വരുന്നു കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവ ദൂത ദൂതസഞ്ജയവുമായി ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ അങ്ങയുടെ ശബ്ദം ഇന്ന് രാത്രി അഗ്നിജ്വാലകൾ പൊട്ടിക്കുന്നു വെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു കാതേശ് മരുഭൂപനെ നടുക്കുന്ന ശബ്ദം ഇന്ന് രാത്രി മണ്ണടിക്കോണത്ത് പുറപ്പെടുമ്പോൾ രാത്രി മാൻപടങ്ങൾ പ്രസവിക്കുമാറാകുന്ന തിരുശബ്ദത്തിന്റെ ശകുതി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുമ്പോൾ ലബനോനിലെ ദേവതാരുക്കളുടെ മാറ്റിയതുപോലെ ചില മദ്യപാനികൾ യേശുവിനെ കാണുക ശബ്ദ സീമയ്ക്കുള്ളിൽ തകർന്ന ജീവിതങ്ങൾ അന്തനു വേണ്ടി കരമുയർത്തുക ഇന്ന് രാത്രി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുക ആത്മഹത്യയ്ക്ക് കൊതിക്കുന്നവർ ഇന്ന് രാത്രി വീട്ടിനകത്ത് സർവശക്തിന് വേണ്ടി കരമുയർത്തുക ഇന്ന് രാത്രി ഞങ്ങൾ അപ്പച്ചനോട് ഒരിക്കൽ കൂടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു പുഴമക്കത്തെ ഉതിയായുടെ ഹൃദയം തുറന്നതുപോലെ ഒൻപതാമത് ഷക്കീന കൺമക്ഷണകത്ത് ഈ പട്ടണത്തിനകത്ത് ചിലരുടെ ഹൃദയങ്ങൾ തുറക്കുക ദൂട്ട പിശാജി കെട്ടിവെച്ച അന്ധകാരത്തിൻ്റെ മതിലുകൾ ഇന്ന് രാത്രി സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായി യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറുമ്പോൾ എരികോയുടെ മതിൽ വീണപ്പോൾ ജനസ്വതന്ത്രമായതുപോലെ ഒൻപതാമത് കൺമക്ഷണകത്ത് ഇവിടെ ആരാധനയും വചനവും മുടങ്ങുമ്പോൾ വാഗ്ദത്തത്തിൻ്റെ വചനം പുറപ്പെടുമ്പോൾ ചില സാത്താന്യ മതിലുകൾ ചില പാരമ്പര്യ മതിലുകൾ ചില യാഭിചാരത്തിൻ്റെ മതിലുകൾ അടഗരകഥതാ ബൗഡ ഇന്ന് രാത്രി പുറത്ത് വീണുകൊണ്ട് ചിലർ എന്ന് രാത്രി ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു ഇതിന്റെ പിൻവിലായിരിക്കുന്ന ദൈവസഭ കുഞ്ഞുങ്ങൾ ദൈവമക്കളെല്ലാം എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ട മഴ ആവശ്യമാണ് പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മടങ്ങി വീട്ടിലെത്തുന്നത് വരെ ഒരു മഴയോ കാറ്റോ ഇവിടെ വരാതെ മഹാദൈവത്തിന്റെ കര നാലഞ്ച് കിലോമീറ്റർ മേഘത്തിന്റെ കുടകൾ നാഥന്റെ കരങ്ങളിൽ തന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗം അത്ഭുതം ചെയ്യണം ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു വചനത്തിന്റെ പൊരുളുകൾ ധരിക്കണം ഇന്ന് രാത്രി ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരരുത് നാദന്റെ നാമം മാത്രം രാത്രി ശബ്ദം വെളിച്ചം പ്രകൃതി കടന്നു വന്ന ഏഴ് മക്കളെല്ലാം ദൈവം കാക്കു ഈ രാത്രി വിടുതലോടെ കുഞ്ഞുങ്ങളെ മടക്കിയേക്ക് മകത്വം പുകഴ്ച മങ്ങയ്ക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി യേശു ക്രിസ്തുവിൻ ധന്യം നാമത്തിൽ തന്നെ ആമേൻ കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക ഉണർവോടെ ദൈവത്തെ സ്വദിക്ക എല്ലാവർക്കും വിശുദ്ധ ബൈബിൾ തുറക്കാം ഇന്ന് രാത്രിയും വിളിപ്പാട് പുസ്തകം ഇന്നലെ രാത്രി നാം അമിത തന്നെ തൊട്ടു വെച്ചു പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത ഇന്നലെ രാത്രി ശക്തമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത ലൂക്കോസ് വൈദ്യൻ സുവിശേഷം എഴുതി ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടേ സഭയുടെ ചരിത്രം എഴുതി സഭയുടെ ചരിത്രത്തിൻ്റെ പ്രത്യേകതയെ ആ പ്രവർത്തികൾ തീർന്നില്ല പുതിയ നിയമസഭയിൽ അനുകരിക്കപ്പെട്ട പതിനാല് ലേഖനങ്ങൾ ആരെഴുതി പൗലോസ്ലിക ധന്യൻ ചൊല്ലി എഴുതിയത് പക്ഷേ ഇവരാരും സുവിശേഷവും പ്രവചനവും ലേഖനവും എഴുതിയില്ല അങ്ങനെ എഴുതിയ ഒരേ ഒരു വ്യക്തിയുള്ളൂ യോഗനാന പോഷകൾ യോഗനാൻ സുവിശേഷം എഴുതി ദൈവ കുഞ്ഞുങ്ങൾ അതാ േഷം ഇതാ ലോകത്തിന്റെ ഭാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കാനാബിലെ കല്യാണ വീട് മുതൽ കല്ലറ വരെ ചൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിന് അത് കഴിഞ്ഞതിന് ശേഷം അവർ ലേഖനം എഴുതി ഒന്നിലോ ഒന്ന് യോഗന്നാൻ രണ്ട് യോഗനാൻ മൂന്ന് യോഗന വരാൻ പോകുന്ന കാലം ഇതർക്കശുവിന്റെ പ്രത്യക്ഷത ഉപദേശത്തിനകത്ത് കടന്നു പോകുന്ന ദൈവമക്കളെല്ലാം ന്യായവിധി ലേഖനത്തിനകത്ത് മൂന്ന് പുതിയ നിയമത്തിലെ നിയമത്തിലേക്ക് രാഷ്ട്രീയ ഗ്രന്ഥം വിശുദ്ധ പെളിപ്പാട് പുസ്തകം അവൻ എഴുതി ഇന്ന് രാത്രി യോഗന പോലുള്ള ശക്ീന മനുഷ്യരുടെ കൺവെൻഷൻ കൊണ്ടുവന്നിട്ട് ചോദിക്കണം അപ്പച്ചാ സൂക്ഷേട്ടം എഴുതി പാട്ട് എങ്ങനെ കൃപ പ്രവചനം എഴുതുവാൻ എങ്ങനെ കൃപലഭിച്ചു വരാൻ പോകുന്ന ലേനത്തിൻ്റെ തുണ്ടുകൾ എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു വെള്ളറടെ ബൈബിൾ കോളേജിൻ്റെ ബിരുദമാണോ കള്ളം സെമിനാരിയുടെ സുമാരിയുടെ ഡോക്ടറേറ്റ് ആണോ അല്ലെങ്കിൽ ഡറാഡൂണിൻ്റെ ബിരുദമാണോ കന്യാകുമാരിയുടെ ഡോക്ടറേറ്റ് ആണോ അവൻ പറയും അതൊന്നുമല്ല അതൊന്നുമല്ല അന്ത്യം വരെ നാഥന്റെ കാൽപാദത്തിങ്കിൽ ഞാൻ മുട്ടുമുടക്കി കരഞ്ഞതുകൊണ്ട് എൻ്റെ ശരീരത്തിനകത്തല്ല എൻ്റെ ഹൃദയത്തിനകത്ത് സുവിശേഷം എഴുതുവാൻ ദൈവം കൃപ ചെയ്തു എൻ്റെ ചങ്ങിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ കൃപ പകർന്നപ്പോൾ പ്രവചനം എഴുതുവാൻ കൃപലഭിച്ചു ഞാൻ മുട്ടുമടക്കി നിലവിളിച്ചു േഖനം എഴുതുവാൻ കൃപ ലഭിച്ചു അപ്പച്ച അമ്മച്ചി ഇന്ന് രാത്രി ലോകക്കാർ മാറും നാട്ടുകാർ മാറി നിന്റെ ബന്ധുക്കൾ മാറും എന്നാൽ കാൽവറി ദർശനം കണ്ടവൻ തകരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാർ അതുകൊണ്ട് ഇന്ന് രാത്രിയും പറയണം ആശ്രയ ഞാൻ ഭാഗ്യവാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാർ ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു ക്രൂരമായ പീഡനങ്ങളുടെ നടുവിൽ പല ബന്ദിക്കോസുകാരും ഇന്ന് പീഡനം പ്രസംഗിക്കത്തില്ല ചിലവ് മുൻപാസുക്കറിയാം ഇന്നെല്ലാം ആശീർവാദം ആശീർവാദ് ഇന്ന് നമ്മുടെ ചൂച്ചത്തിന്റെ പരിപാടികളെല്ലാം മാറി എന്താ ശേഷം വെളുത്ത പെണ്ണെ കറുത്തകാറെ വീട് അത് കഴിഞ്ഞ് കാനഡീസ് അത് കഴിഞ്ഞ് എ ടി എം കാർഡ് ഇതായിപ്പോയി നമ്മുടെ സുവിശേഷം മക്കളെ ഇതിനകത്തങ്ങും വീണ് പോകരുത് കേട്ടോ മണ്ണടിക്കോണം ആലിക്കോണം യേശു വന്നത് വീട് തരാനും കാർ തരാനും അല്ല പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി ഞാൻ പ്രയാണകാലം നാല് പിരിൽ നീളമായതിൻ പ്രതാപം കഷ്ടത കുഞ്ഞായിരിക്കുമ്പോൾ മരണം ബാല്യത്തിൽ മരണം കൗമാരത്തിൽ മരണം യൗവനത്തിലും മരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് മൂന്ന് ഘടകങ്ങൾ ദേഹം ദേഹി ആത്മാവ് ദേഹത്തിലും ദേഹിക്കും മരണം ആത്മാവിന് മരണമില്ല െ അപ്പച്ചന്റെ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഏക സത്യ ദൈവമാ ഏകസത്യ രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവ് അതുകൊണ്ടായി കൊച്ചുമോൻ എന്ന് പാടിയത് ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ കാണും അന്ന് സ്വർഗീയ ശില്പിയെ നേരിൽ കാണും കരമുയർത്തുന്നവർക്കായി ആ പാട്ടിനകത്ത് വീടും കാറും ഒന്നുമില്ല സോത്രം പക്ഷേ ദൈവമക്കൾ ദൈവത്തിന്റെ വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതര കർത്താവിനെ ഉയർത്തിയാൽ പാലിയോട് ഒരു കൊച്ചു വീട് തരാനും ഒരു ചെറിയ കാർ തരാനും ഒരു കുഞ്ഞിനെ വെളിനാട്ടിൽ വിടുക ും സ്വർഗത്തിലെ ദൈവം നിന്റെ കുടുംബത്തെ അതുകൊണ്ട് ആ വിശുദ്ധ ബൈബിൾ മുംബൈ അവൻ്റെ രാജ്യവും ഒന്നീതിയും അന്വേഷിക്കുക കരമുയർത്തുന്നവർക്കായി അതുകൊണ്ട് ഇന്ന് രാത്രി പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവോലും പ്രസംഗിക്കത്തില്ല ബൈബിളിനകത്ത് യേശു ക്രിസ്തുവിനെ പറ്റി അഞ്ച് കാര്യങ്ങളുണ്ട് ഒന്നേ അവൻ്റെ ജനനം രണ്ട് അവൻ്റെ ജീവിതം മൂന്നേ നിത്യജീവൻ്റെ മൊഴിമത്തുകൾ നാല് അവൻ്റെ മരണം അഞ്ച് ഉയർത്തെഴുന്നേൽപ്പ് അതുവരെ ഞങ്ങൾ പ്രസംഗിക്കുക പക്ഷേ വേറൊരു കാര്യമുണ്ട് അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം അതിനു വേണ്ടി ദൈവകുഞ്ഞുങ്ങളെ ദൈവസഭയെ ഒരുക്കുക അതാ നിത്യതയുടെ പ്രത്യാശ ആ കാലഘട്ടത്തിൽ റോമൻ്റെ ഭരണാധികാരികൾ എന്താ വചനമെടുക്കുന്ന ദൈവമക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ആ കാലഘട്ടത്തിൽ പരസ്യമായി പാലിയോടൊരു ചെറുപ്പക്കാരൻ സുശേഷം പ്രസംഗിച്ചാൽ അവനെ റോമൻ്റെ ഭരണാധികാരികൾ പിടിക്കും എന്താ ചെയ്യുന്നതെന്ന് അറിയാം ഇന്നിവിടെ നമ്മുടെ പ്രിയ സൗണ്ട്സിലെ സഹോദരങ്ങൾ നല്ല ലൈറ്റെല്ലാം ഒരുക്കിയിട്ടുണ്ട് അന്ന് ലൈറ്റല്ല ഭൂമിയുടെ അടിയിൽ രണ്ട് തിയേറ്ററുണ്ട് എല്ലാം സി എസ് ഐടെ ചരിത്രത്തിലുണ്ട് ലണ്ടനകത്ത് ഭൂഗർഭ തിയേറ്ററുകൾ അതാ കാറ്റക്കൊമ്പ് കൊലോസി അവിടുത്തെ പ്രത്യേകത രാത്രി പതിനൊന്ന് മണിക്കായി കള്ളുകുടിയും പാട്ടുപാടും ഒക്കെ നടക്കുന്ന ആ സമയത്ത് പകൽ പിടിക്കുന്ന ഉപദേശിയെ കൊണ്ട് തൂണോട് കെട്ടി നിർത്തും എല്ലാം പെരുകേക്കളാം എന്നിട്ട് തലയ്ക്കകത്തൊരു മൺചട്ടി വെക്കും കൽക്കരിയും കുറഞ്ഞിട്ടേക്കും പിന്നെ മെണ്ടത്തിലെ ഉപദേശി അവിടെ ജീവശ്വാസം കെട്ടിപ്പിടിച്ചു വിട്ടിരിക്കും രാത്രിയാകുമ്പോൾ പരിപാടി നടക്കുന്നതിന് മുമ്പ് ചെറുപ്പക്കാർ വരുമി മൺചട്ടിയും കൽക്കരി ഇരിക്കുന്നിടത്തോട്ട് മണ്ണെണ്ണ പൊടി പതിയ തീ കൊടുക്കും പടപടാ തീ കത്ത് ആ മൺചട്ടിയും കൽക്കരിയും തീ കത്തി ഉപദേശിയുടെ തലയിലേക്ക് തീ ഇറങ്ങുമ്പോൾ പാവപ്പെട്ട് ഉപദേശി എഴുന്നേറ്റ് ഓടാനൊന്നും പറ്റത്തില്ല കെട്ടി നിർത്തിയിരിക്കുക അവിടെ ഒരു വാക്ക് പറയും മാറാ നാഥ യേശു വരണമേ ഇതൊക്കെ മനസ്സിലാക്കണം സി എസ് ഐടെ ചരിത്രമുണ്ട് എൽ എം എസിൻ്റെ ഇതിലൊക്കെ മിഷണർമാരുടെ പീഡാകാലം അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് എന്ന് രാത്രിയെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ തോലടിയിലല്ലെങ്കിൽ അല്ലെ നാരായണിയിൽ ഒരു ചെറുപ്പക്കാരൻ സുവിശേഷം പ്രസംഗിക്കും ിൽ അവനെ കെട്ടിക്കഴിഞ്ഞാൽ റോമിന്റെ പെട്ടയാളുകൾ പിടിച്ചു കൊണ്ടുപോകും എവിടെ ഈ കുന്നത്തുകാൽ കാരക്കോണ നല്ല റോഡ് അവിടെ ടാർ ചെയ്യുമ്പോൾ ടാർപ്പാട്ടയുടെ തല വിട്ടു ഒരു തലയുടെ ആകൃതിയിൽ ഒരു സൂക്ഷിരം ഉണ്ടാക്കുക ഇടിച്ച് ചെറുപ്പക്കാരന്റെ തലകേറ്റും ടാർപ്പാട്ട ചൂടാക്കുക റോഡ് കുന്നത്തുകാൽ കാരക്കോണ തൊഴിക്കുവിട ആ ടാർപ്പാട്ട റോഡിൽ ഇങ്ങനെ ഉരുകുന്ന ടാറിനകത്തൊരു കുമ്പോൾ ചെറുപ്പക്കാരന്റെ തല അകത്ത് കിടക്കും കാലുകൾ റോഡിൽ കമ്മട്ട മടിക്കുമ്പോൾ ആരും ഒരു ശബ്ദം അവിടെ കേൾക്കും അതിന്റെ പേര് ആരും ഇത് പ്രസംഗത്തില്ല നിങ്ങളുടെ കരങ്ങൾ ജീവൻ വരുവാ രാത്രി പോകട്ടെ നമ്മുടെ ആലിക്കോട് ഒരുവൻ പരസ്യത്തിൽ കരമുയർത്തിയാൽ അവൻ്റെ കൈകാലുകൾ ബന്ധിക്കും എവിടെ കൊണ്ടുപോകും ഈ റൂട്ടിൽ നല്ല മരമുണ്ടല്ലോ നല്ലൊരു മരത്തെ വടം കൊണ്ട് രണ്ട് ചില്ലകളെ കൂട്ടിയടിപ്പിക്കും അതിനുശേഷം ആ കാലുകൾ തല കീഴായി ചെറിയ കൊണ്ട് അതിനകത്ത് കൂട്ടിക്കെട്ടും കാലുകൾ മുറുകുമ്പോൾ സൈന്യാധിപൻ ബിസിലടിക്കുമ്പോൾ മേലെ തവടമഴിച്ചു വിടുമ്പോൾ ഒരു സഹോദരി മീൻ കീറുന്നതിൽ ഉപദേശിയുടെ രണ്ട് ഭാഗം തല തലമുഴൽ അടിവര കീറി മരത്തിനകത്ത് തൂങ്ങിയാട് ആ സമയത്ത് മരമൊരു ശബ്ദം കേൾക്കും മാറാ യേശുവേ ടയം തീർന്നില്ല മക്കളെ അന്നത്തെ കാലത്ത് റോമൻ്റെ ശിക്ഷാവിധികൾ വചനമെടുക്കുന്ന ഒരു ദൈവ പൈതലിന് കിട്ടിയാൽ എവിടെയെങ്കിലും പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചു കൊണ്ടുപോയാൽ നാലാമത്തെ പരിപാടി കാരാഗ്രഹത്തിൽ കൊണ്ടുപോകുന്ന നല്ല അല്ലേൽ സ്വീകരണമല്ല കൈകാലുകൾ ബന്ധിക്കും നമ്മുടെ വീട്ടിൽ വെള്ളം പമ്പ് ചെയ്യുന്ന കോസ് വായിലോട്ട് കൊടുക്കുക എന്നിട്ട് പടയാളി പിടിച്ചുകൊണ്ടിരിക്കും വെള്ളം കയറ് അന്നനാളം വഴി ഇറങ്ങുമ്പോൾ വയറിങ്ങനെ പെരുവും ആ പെരുന്ന സമയത്ത് ഉപദേശി അബോധാവസ്ഥയില ഉടനെ സൈന്യാധിപൻ കുതിരയായിട്ട് പെടും ടക്ക് ടക്കെന്ന് പായുന്ന കുതിരയുടെ കുളമ്പുകൾ ഓ ഈ മഹാ ഉദര മധവാ വയറിനകത്ത് ചവിട്ടുമ്പോൾ വയറും കുടലും പൊട്ടും കുടൽമാല പുറത്തു വരും രക്തം ചിന്തോ ആ സമയത്ത് ബോധത്തിൽ വരുന്ന ഉപദേശം ഇത് കാണുമ്പോൾ അവസാന ജാതത്തിൽ വിളിക്കും സഹോദരി സഹോദരൻ അതിൻ്റെ പേരാ മാറാ നാദാ അപ്പച്ച അമ്മച്ചി എന്ന് രാത്രി ജീവൻ്റെ വചനം ആലിക്കോട് നമ്മുടെ കരങ്ങളിൽ വന്നത് വെറുതെയല്ല ആരുടെയൊക്കെയോ തലകൾ ടാർപ്പാട്ടക്കകത്ത് ആരുടെയൊക്കെയോ ശരീരഭാഗങ്ങൾ വന്യമൃഗങ്ങൾ ചവിട്ടിയത് കൊണ്ട് ആരുടെയൊക്കെയോ വയറ്റിനകത്ത് കുതിരയുടെ കുളമ്പുകൾ ആരുടെയൊക്കെയോ തലകൾ ഹള്ളി ലൂയം ിനകത്ത് തൂങ്ങി ആടിയത് കൊണ്ടാ ഇന്ന് രാത്രി ജീവന്റെ വചനം നമ്മുടെ കരങ്ങളിലെത്തിയത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാ ഈ രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തി നിന്ന് ഉപദേശിമാരാരും ഇത് പറയത്തില്ല ഇത് കണ്ടിട്ടാ യോഗനാടുകാ യാത്രയാകുന്നത് ഒന്നാമത് അവന് ശിക്ഷാവിധി കൊടുത്തു ഡൊമേഷന്റെ കൽപ്പന കിട്ടി അവൻ എവിടുന്ന് രക്ഷപ്പെട്ടു രണ്ടാമത് അവനെ എവിടുന്ന് കൊല്ലാൻ നോക്കിയിട്ട് രക്ഷയില്ല പടയാളികൾ എവിടെ കൊണ്ടുപോയി അദ്ദേഹത്തെ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി എന്നറിയാമോയെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എന്റെ പൊന്നി സാറേ ഈ മനുഷ്യനെ കൊല്ലുവാനൊന്നും കഴിയത്തില്ല ഡൊമേഷൻ പറഞ്ഞ് നിങ്ങൾ പോകാൻ പറഞ്ഞു അതിനുശേഷം ഇവർ പോയി നാല് ദിവസം കഴിഞ്ഞപ്പോൾ പടയാളികളെ വിളിച്ചു പടയാളികളെ വിളിച്ചിട്ട് നല്ല ശിക്ഷാവധി കൊടുക്കുക എന്താ ഇവനെ പിടിച്ച കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കുട്ടികത്തിനകത്ത് എണ്ണയ്ക്കകത്ത് മുക്കിക്കൊല്ലണ അല്ല ഇല്ലയ പടയാളികൾ കൽപ്പന ഏറ്റുവാങ്ങി വെളുപ്പിനാ പടയാളികൾ വരുന്നത് എപ്പസോ സോഭയുടെ ശിക്ഷൂഷകനായിരിക്കുന്ന വയോധികനായ അപ്പച്ചൻ ഒരു കപ്പ് കാപ്പി പിടച്ചാൽ കൈവിറക്കുന്ന എപ്പച്ചൻ്റെ അടുത്ത് പടയാളികൾ വന്ന് ചങ്ങല ഇട്ടിട്ട് പറഞ്ഞാൽ അപ്പച്ച ഇന്ന് അവസാന ദിവസമാണ് കോടതി തൂക്കാൻ വിധിക്കുന്ന പ്രതിയോട് പറയുന്നത് പോലെ കഴിക്കാൻ വല്ലതും വേണോ കാണാൻ ആരെങ്കിലും വേണോ അപ്പോൾ അപ്പച്ചൻ ചോദിച്ചൊരു കാര്യമുണ്ട് എന്താ കാര്യം പറയാം താങ്കളെ കൊണ്ടുപോയി തിളയ്ക്കുന്ന കുട്ടകത്തിനകത്ത് തെണ്ണയ്ക്കകത്ത് വലിച്ചിട്ട് മനുഷ്യനെ കൊല്ലുവാനുള്ള കൽപ്പന ആ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി ചോദിച്ച എന്താ കാര്യം നിങ്ങൾ മുഖത്ത് പുഞ്ചിരി പടയാളികൾ ചോദിച്ചോ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ ചക്രവർത്തി കൽപ്പന എഴുതുന്നതിന് മുമ്പ് നെബുക്കത്തിനേസർ എന്ന് പറയുന്ന രാജാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തേജു വാലയ്ക്കകത്ത് വലിച്ചിട്ടോ ശത്രുഘ് ഗബേദന ഗോവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആലയിൽ വീഴുന്നതിന് മിട്ട് ഇങ്ങനെ കരമുയർത്തി പറഞ്ഞു ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന യഹോവ ഞങ്ങളെ പിടിവിച്ചാലും ഇല്ലെങ്കിൽ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ പണങ്ങത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അഡ്വാൻസ് ആയി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി അത് ഇറങ്ങി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിച്ചെങ്കിൽ നിങ്ങളുടെ രാജാവ് വേദക്ക കൽപ്പന പുറപ്പെടുവിച്ചാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു അമ്മച്ച അപ്പച്ച വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ രാത്രി വിശ്വാസത്തോടെ ഗ്രൗണ്ടിൽ പറയണം ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം താമ്ര കഥകൾ വെട്ടി മാറ്റുന്ന ദൈവം നിനക്ക് മുമ്പായി ദൂതൻ െ ഇന്ന് രാത്രി അയക്കുന്ന ദൈവം വാഗ്ദത്തമുള്ളവൻ ധീജ്വാലയ്ക്കകത്ത് വീണാൽ അതിന്റെ നടുവിൽ കരം പിടിച്ച് ഉയർത്തുക ദുരാശു സമ ഭൂമിയിൽ ധീജ്വാലയ്ക്കകത്ത് ഇറങ്ങി വന്നക്കാര് ഇന്ന് രാത്രി നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിഞ്ഞ് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാ ചില നിമിഷങ്ങൾ കഴിഞ്ഞ് യോഹന അനുപദേശിയുടെ കൈകാലങ്ങൾ ബന്ധിച്ചു അവർക്ക് ആരാഗ്രഹത്തിനകത്ത് കൊണ്ട് തിളയ്ക്കുന്ന കൂട്ടുകത്തിനകത്ത് എണ്ണയ്ക്കകത്ത് വലിയ വലിച്ചിട്ടും മരണം കാണുക എന്ന് രാത്രി അയൽക്കാരൻ നിന്റെ മരണം കാണുവാൻ ില്ക്കും നിന്റെ ബന്ധുക്കൾ നിന്റെ മരണം കാണുവാൻ കാത്തു നിൽക്കും നിന്റെ തലമുറകൾ തകരുന്നത് കാണാൻ മന്ത്രവാദി കാത്തുനിൽക്കുക എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണ അവരുടെ കാണുന്ന കാഴ്ചയുടെ നടുവിൽ നിന്ന് എൻ്റെ തല പൊന്നുപോലെ ഉയർത്തുവാ ഇന്ന് രാത്രി യോഹനപ്പൊസോളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ യോഗനാനപ്പോസോൾ തല ഉയർത്തി അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് പുതയ്ക്കാൻ എനിക്ക് വല്ലതും തരണം ഇതിനകത്ത് നല്ല തണുപ്പ അപ്പച്ച അമ്മച്ച ഇന്ന് രാത്രി ചോദിക്കുക എണ്ണയ്ക്ക് നല്ല തിളപ്പില്ലേ കത്തി എനിക്ക് നല്ല മൂർച്ഛണ്ട് അത് എന്തുകൊണ്ട് യോഗം ഞാൻ മരിച്ചില്ല നിന്നെപ്പറ്റി ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട് ഇന്ന് രാത്രി ആലിക്കോട് പറയണം ക്യാൻസർ നാലാമത്തെ സ്റ്റേജ് ഇന്ന് രാത്രി അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം ഒരുപക്ഷെ കട്ടിലേ എഴുന്നേൽക്കുന്നത് രോഗത്തിന്റെ ലോകത്തിന്റെ വിധികൾ നിനക്കെതിരെ ഉയർന്നു വരും എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തുന്ന ദൈവമക്കൾ പറയണം ഒരു വൃക്ഷമായാൽ അതിനകത്ത് ഒരു പ്രത്യാശയുണ്ട് എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു ആരൊക്കെ നിന്നെ വെട്ടിയാൽ നിന്റെ കുറ്റി നിലത്ത് കെട്ടുപോയാലും വേർ പഴകിയാൽ ആലിക്കോട് മണ്ണടി കൊണത്തെ നിന്റെ കുടുംബം നന്നാപത്തില്ല പറഞ്ഞാൽ ഇന്ന് രാത്രി കൺവെൻഷനകത്ത് മഴ പെയ്തിറങ്ങുമ്പോൾ നിന്റെ കണ്ണുനീർ പെയ്തിറങ്ങുമ്പോൾ നിലത്തെ കിടക്കുന്ന കൂറ്റയ്ക്കകത്തുനിന്ന് മുളയെ പൊട്ടിക്കുക ദൈവമക്കളുടെ കണ്ണുനീരിനകത്തിറങ്ങി വരുന്ന രാത്രി അഭിഷേകത്തോടെ നീ എഴുന്നേറ്റ് പോകാവ് സഹോദരി നാളുകളായി നിന്റെ പ്രാർത്ഥനാഭിഷേകത്തിനകത്ത് ദൂട്ടപ്പിശാജ് കരിയിലകൾ മൂടിയിട്ട് കൊണ്ട് മുള പൊട്ടാതെ ഇന്ന് രാത്രി മടച്ചിട്ടിരിക്കുന്ന ദൂട്ടപ്പിശാജിന്റെ കോട്ടകളെ തകർക്കുക ഇന്ന് രാത്രി നിന്റെ ഒരു അമിതബലം പകരുന്ന രാത്രി കാര്യം മനസ്സിലാകുന്ന ദൈവക്കൾക്കാ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായു ഇന്ന് രാത്രി ഞാൻ ഒരു അമിതബലം വെച്ചിട്ടുണ്ട് നാളുകളാൽ നിന്റെ പ്രാർത്ഥനാഭിഷയത്തിനെതിരെ കരീല മൂടിയിട്ടുകൊണ്ട് ദുട്ട പിശാജ് നിന്റെ വീട്ടിനകത്ത് നന്മ വരാതെ പരിപാലിക്കുന്നെങ്കിൽ അതിൻ്റെ നടുവിൽ നി അഭിഷേകത്തോടെ നീ ആരാധിച്ചാൽ ഉണ്ടാക്കിയ കരീലകളെ മാറ്റി അകത്ത് കിടക്കുന്ന മുളയെ പൊട്ടിച്ചു കൊണ്ടുവരുവാ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിഞ്ഞു ഏറ്റെടുക്കുന്ന ദൈവക്കൾക്കാ ഇന്ന് രാത്രി വിളിച്ചു പറന്മയുടെ കാലത്ത് യകോവയോട് മഴയ്ക്ക് വേണ്ടി

നടുവിലെ പ്രധാന ദൂതനായുന്നതിന് മുമ്പ് അന്തരീക്ഷത്തിന്റെ മണ്ഡലത്തിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി തടഞ്ഞു വച്ചങ്ങൾ ഈ രാത്രി വിളിച്ച് പറയണത് എനിക്ക് വേണ്ടി ധാണിയലിന്റെ കണ്ണുനീരിനകത്തിറങ്ങിയ ദൈവത്തിന്റെ കര എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന കാര്യം മനസ്സിലാകുന്ന ദൈവമക്കൾക്കാർ ഈ രാത്രി പറയണ വാഗ്ദത്തങ്ങൾ മരിക്കുന്നില്ല പ്രോമിസുകൾ മരിക്കുന്നില്ല എനിക്ക് വേണ്ടി ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് പുറത്തു വരുന്നത് കാണുവാൻ അയൽക്കാരൻ പരി പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ ഏത് കൂട്ടുകത്തിനകത്ത് നീ കിടന്നാൽ നീ വാഗ്ദത്തമുള്ളവനെ നിന്റെ മരണം കാണാൻ കാത്തിരിക്കുന്നവരുടെ നടുവിൽ നിന്റെ തലയെ ഉയർത്തിക്കൊണ്ട് വചനം മനസ്സിലാവുന്നവർക്കായി കാട്ടുപോത്തിന്റെ കൊമ്പ് ഉയർത്തുന്നത് പോലെ നിന്റെ തലയെ ഉയർത്തി പോലെ പുറത്തു ൊണ്ടുവരുവാ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സാധാരണ ദൈവമല്ല ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് ഇന്ന് രാത്രി പിടിച്ചിരിക്കുന്നത് ആരാ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ കണ്ടെങ്കിൽ നിയമിക്കപ്പെട്ട നാളുകൾ നിനക്ക് വേണ്ടതെല്ലാം ആ പുസ്തകത്തിൽ എഴുതി അമ്മച്ചി ഇരിക്കുന്നത് അറിയുന്ന ദൈവം അപ്പച്ചാ എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവ സഹോദരി ദൂരത്തുനിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവ ചെറുപ്പക്കാരാ ആകാശത്ത് കയറിയാൽ അവൻ്റെ കര നിന്നെ തേടിയത് ഇന്ന് രാത്രി ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കിടക്ക പിരിച്ചാൽ അവന്റെ കരം നിന്നെ തേടിയെത്തും ആകാശത്തു നിന്ന് ഉൾക്ക വീഴട്ടെ നിന്റെ ഭവന തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇവിടെ ഭൂകമ്പം വരട്ടെ സുനാമി വരട്ടെ കീഴ ശാശ്വതഭുജങ്ങൾ വച്ച ദൈവത്തെയാ ഇന്ന് രാത്രി നീ ഇവിടെ ആരാധിക്കുന്നത് അമ്മാമയ കരം ഉയർത്തി പറ എൻ്റെ വശത്ത് ആയിരം പേരും ചെറുപ്പക്കാരാ ഇന്ന് രാത്രി സന്തോഷത്തോടെ പറ നിന്റെ വലതുവശത്ത് പതിനായിരം പേര് വീഴും എന്നാൽ അതൊന്നും നിന്റെ കുടുംബത്തോട് അടുത്ത് വരികയില്ല ഇന്ന് രാത്രി ഈ ഓമൻ്റെ ഭവന വേലുകെട്ടി കാത്തെയോ നിന്റെ കുടുംബത്തെ കാക്കും എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു ഇന്ന് രാത്രി സിംഹത്തിന്മേലും ആണലിമേലും നീ ചവിട്ട് നീ പെരുമ്പാമ്പിനെ മരിച്ചു കളയുക അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ ഇന്ന് രാത്രി പറ എന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട് അവൻ അറിയാതെ എന്റെ തലയിൽ ഒരു മുടിനാരു പോലെ താഴെ വീഴുവാ എന്റെ ദൈവം അനുവദിക്കത്തില്ല എന്ന് രാത്രി വിശ്വാസത്തോടെ ദൈവത്തെ ശുതിക്ക് നിന്റെ കുടുംബം തകരുവാ നിന്റെ ഭാവി തകരുവാൻ നിന്റെ തലമുറ തകരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല രാത്രി സിംഹത്തിന്മേൽ ആണലിന്മേൽ ചവിട്ട് പെരുമ്പാമ്പരയും നീ മെതിച്ചുകളെ നിന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതെ ഇപ്പം നിന്റെ കുടുംബത്തിനകത്ത് ദൂതൻ ഇറങ്ങി നിന്റെ കാക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു തേനിലേക്കാലും തേനിനേക്കാളും സന്തോഷമായിരിക്കുന്ന വാചനത്തിൻ്റെ സാഗതി ഇന്ന് രാത്രി കാൺമാറ്റിനകത്ത് ഇറങ്ങുന്ന രാത്രിയായി മാറട്ടെ സ്വോത്രം സാധാരണ പുസ്തകമല്ല സാധാരണ പുസ്തകമല്ല ബൈബിൾ ഇന്നലെ ഞാനൊരു പ്രോമിസ് പറഞ്ഞല്ലോ ബൈബിളിൽ അത്ര ഉണ്ട് അപ്രഗാമിൻ്റെ സന്തതിയായി ഒരുമനുണ്ടായിരുന്ന ഈ സഖാക് ഷകാഖിൻ്റെ സന്തതിയായി ഒരുമനുണ്ടായിരുന്നേ യാക്കോബ് യാക്കോബിൻ്റെ പാർദ്ധക്യകാല സന്തതിയായി ഒരുമൻ ഉണ്ടായിരുന്നത് യോസഫ് യോസപ്പിൻ്റെ പ്രത്യേകത എന്താ അറിയാം രണ്ട് കാര്യങ്ങളാണ് ദൈവദാസന്മാർ ശ്രദ്ധിക്കണം ഒന്നേ അവൻ ഞങ്ങളുടെ ഫാസ്റ്റർമാരുടെ സ്വഭാവമായിരുന്നു ഈ മെയിൻ ചീപ്പ് ഫാസ്റ്ററോട് ചെബീച്ചെന്നു പറഞ്ഞാൽ പറയുന്നൊരു പരിപാടി യോശപ്പിനുണ്ടായിരുന്നു സന്തോഷമില്ലല്ലോ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ യോശപ്പിനുണ്ടായിരുന്നു അവൻ എവിടെയോ പ്രസംഗവും പ്രാർത്ഥനയും കേൾക്കാൻ പോകും ഒരു ദർശനം കിട്ടി വരാൻ പോകുന്ന ശ്യാമ ഇത് രണ്ട് കഴിഞ്ഞപ്പോൾ അവൻ അപ്പൻ്റെ പ്രിയപുത്രനായ ആ കാലത്ത് എവൻ്റെ ജോഷപ്പിൻ്റെ വീട് നമ്മുടെ പാലിയോടായിരുന്നു സോത്ര അപ്പൻ്റെ വീടും ഒക്കെ ഈ ആ പാലിയോട്ടമ്മൻ്റെ ചേട്ടന്മാരെല്ലാം കൂടെ അവിടെ പോയെന്നറിയാം മഞ്ഞാലും മൂട് മലയിൽ ആട്ടിലും മേക്കാൻ പോയി ആ സമയത്ത് കോവിഡ് പിടിച്ചത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് പാസം കിട്ടത്തിൽ അങ്ങോട്ടും പോകത്തില്ല മുപ്പതിനായിരം കേസായിപ്പോയി അങ്ങനെ ഇരുന്നപ്പോൾ കോവിഡ് കോവിഡെന്ന് കുറഞ്ഞപ്പോൾ ജോസഫ് ഓൺലൈനിൽ കൂടി ഒരു പാസം എടുത്ത് പെട്ടി വയ്ക്കാത്ത സാധനങ്ങളുമായിട്ട് മഞ്ഞാലും മൂട് പോയി മഞ്ഞാലും മൂടി ചേട്ടന്മാർ കണ്ട് മലയുടെ മേളിൽ നിന്ന് ദാ ജോസഫ് വരുന്നു ചേട്ടന്മാർ ഞങ്ങളുടെ പാസന്മാർ ഇങ്ങനെ കാണിക്കുക ഇവനെ ഇപ്രാവശ്യം ഒതുക്കണം സന്തോഷമില്ലല്ലോ അതുപോലെ ചേട്ടന്മാർ പറഞ്ഞടാ ഇവൻ അപ്പൻ്റെ കുപ്പായം കിട്ടിയവൻ ആ കുപ്പായം ഒട്ട് വരുത്തു അപ്പൻ്റെ ഓകരിയെല്ലാം അടിച്ചു മാറ്റിയവണ് അതുക്കാണ് മഞ്ഞാലും മൂടി ചെന്ന യോശപ്പിൻ്റെ പെട്ടിയാട്ടം അരിയും ബലുഞ്ഞണവും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ആരെടുത്തെന്ന് അറിയാം ചേട്ടന്മാരെടുത്തു ഈ പാവപ്പെട്ട കൊണ്ട് ഉടുപ്പും വലിച്ചു കയറിയാം അമ്മേ ഉടുപ്പല്ല അവർ കുപ്പായം എടുത്തു ബാക്കി അവൻ എവിടെ കൊണ്ടിട്ടെന്ന് അറിയാം സുന്ദരമായിട്ടൊരു പൊട്ടക്കിണറ്റി കൊണ്ടിട്ടു ഇന്ന് രാത്രി മണ്ണടിക്ക് ഓണം കേൾക്കണം പൊട്ടക്കണത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക പാമ്പുണ്ട് ചെരുപ്പുണ്ട് പല്ലിയുടെ വാറുണ്ട് സോത്രം അവിടെ വാഗ്ദത്തമുള്ളവൻ കിടക്കുക ചേട്ടന്മാർ വിചാരിച്ചാണ്ട് അവൻ എവിടെ തീരുവാണ് എന്നാൽ ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ പൊട്ടക്കിണറ്റിനകത്ത് കിടന്നാൽ എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു നിന്റെ മുമ്പ് ചേട്ടന്മാരുടെ ഗോവണി കാണത്തില്ല അപ്പൻ്റെ കണ്ണ് നിന്നെ കാണത്തില്ല എന്നാൽ പ്രോമിസ് ഉള്ളവൻ പൊട്ടക്കിണറ്റിൽ കടന്നാൽ സ്വർഗത്തിൻ്റെ ഗോവണി അവന് വേണ്ടി ഇറങ്ങി വരും വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാർ ഇതാ ബൈബിളിൻ്റെ നന്മ ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ മുള്ളവൻ പൊട്ടക്കിണറ്റിനകത്ത് കിടന്നാൽ സ്വർഗത്തിൻ്റെ ഗോവണി ഇറങ്ങി വരും തീർന്നില്ല പിന്നെ അവൻ എവിടെ പോയെന്നറിയുമ്പോൾ അടിമചന്ത കളിക്കവിളിയിലും പാറശാലയിലും അതുപോലെ തന്നെ കാട്ടാക്കടയൊക്കെ ചന്തയിൽ അവനെ മാറ്റി മാറ്റി ി കച്ചവടം വീട്ടുകാരും നാട്ടുകാരും അവന്റെ മരണ വാർത്ത മനോരമയിലും കൊടുത്ത് പാലിയോട്ടുമൊത്തോ ചരമ പോടും വെച്ച് എല്ലാവരും മറന്നുപോയി സഹോദരി ഓർക്കണ്ടവർ ഓർക്കത്തില്ല നാട്ടുകാരും മറക്കുക രക്തബന്ധങ്ങൾ നിനക്കെതിരെ പലപ്പോഴും എതിരെ നിൽക്കുക പക്ഷെ അടിമച്ചന്തയിൽ കടന്നവൻ എവിടെ ചെന്നറിയാമോ അവസാനം നല്ലൊരു വീട്ടിൽ ചെന്ന് അതാ പൊത്തിപ്പേറിന്റെ ഭവൻ പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ നല്ലൊരു ആൻറ്റി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ നല്ല അമ്മ അമ്മ അവിടെ ചെന്നുടനെ യോശന് നല്ല സാംസങ് സെവൻ ഗാലക്സി അൽപകാമം കുഴിമന്തി ചിക്കൻ പച്ച സാൻഡ്വിച്ചൊക്കെ കൊടുത്ത് ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരും പ്രൈസ് ൈസലോട് പറഞ്ഞ് നിന്നേ യോശി അമ്മാമയുടെ ഉൾപ്പെടെ നിന്നാൽ ഞാൻ അക്കരനാട് കാണത്തില്ല അവസാനിയാടി എവിടെ പോയെന്നറിയാമോ കാരാഗ്രഹത്തിനകത്ത് പോയി കേട്ടോ ഒന്നേ പൊട്ടക്കിണർ രണ്ടേ അടിമച്ചന്ത മൂന്ന് പൊത്തിപേറിന്റെ കാരാഗ്രഹത്തെ പട്ടിണി കഞ്ഞി ഉപ്പ് വാങ്ങിയ കുടിച്ചുകൊണ്ട് കിടക്കുക നാട്ടുകാരെല്ലാം വിചാരിച്ചവൻ തീർന്നത് പക്ഷേ വാഗ്ദത്തമുള്ളവർ കാരാഗ്രഹത്തിനകത്ത് കടന്നാൽ പാലിയോട്ട തൊഴിലുറപ്പ് തൊഴിലാളിയല്ല ദൈവം കൊണ്ടറക്കുന്നത് അന്തപ്പുരത്തിരിക്കുന്ന അവനെ കാരാഗ്രഹത്തെ യോസപ്പിന്റെ സെല്ലിൽ കൊണ്ടുവന്നു ഇതാ ദൈവത്തിന്റെ വചനം ഓർക്കണ്ടവർ ഓർക്കത്തില്ല നാട്ടുകാർ നിന്നെ തള്ളിക്കളയും പക്ഷെ നീ പുറത്തു വരാൻ ദൈവം നിനക്ക് വേണ്ടി ഒരു പദ്ധതി വെച്ചിട്ടുണ്ടാക്കുന്ന റൂമിനകത്ത് അന്തപുരത്തിനകത്തിരിക്കുന്നവര് ഇന്ന് രാത്രി കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുവരുവാ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയോ ഇന്ന് രാത്രി മണ്ണടിക്കോണം കൺവെൻഷൻ അവൻ പറയൽ ഇട്ടുകൊടുക്കുക രാത്രി വിടെ പട്ടിണി കഞ്ഞു കുടിച്ചുകൊണ്ട് കിടക്കുക അവൻ അവിടെ ആശ്രമിക്കുന്നു പക്ഷേ ഇന്ന് രാത്രി അമ്മച്ചി പട്ടിണി കഞ്ഞു കുടിച്ചുകൊണ്ട് ഉപവാസത്തിനകത്ത് യോസഫ് കിടപ്പു അവൻ അറിയാതെ ഒരു കാര്യം നടക്കുക കൊട്ടാരത്തിനകത്ത് ഒരു ഒരുങ്ങുക അവന്റെ കാലിൽ ഇപ്പം ശിൽപ്പറില്ല പക്ഷെ സുന്ദരമായി ചെരുപ്പ് അവൻ ഇടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക അവനെ ധരിപ്പിക്കുവാൻ സ്വർണ്ണ സരിപ്പള ഒരുങ്ങൊണ്ടിരിക്കുക ഇന്ന് രാത്രി പറഞ്ഞ അപ്പൻ തള്ളിയാലും നാട്ടുകാർ ഉപേക്ഷിച്ചാലും ചേട്ടന്മാർ നിനക്കെതിരെ തിരിഞ്ഞാൽ ഇന്ന് രാത്രി ദർശനം കണ്ടവനെ തകർക്കുവാൻ പോട്ടക്കിണറിന് കഴിയത്തില്ല ദർശനം കണ്ടവൻ അടിമ ചന്തയിൽ ഒതുങ്ങത്തില്ല ദർശനം കണ്ടവൻ പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ അവസാനിക്കത്തില്ല കാരാഗ്രഹത്തിനകത്ത് അവൻ മൃത്യു വരയ്ക്കത്തില്ല അവൻ കൊട്ടാരത്തിലെ ആന്തപുരത്തിനകത്ത് കയറി വരിക യോശപ്പിന്റെ കണ്ണുനീനകത്ത് ഇറങ്ങി വന്ന കാര് ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി വരിക എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാവുന്നു നാട്ടുകാർ നിനക്കെതിരായിരിക്കുക ചെറുപ്പക്കാരാ വീട്ടുകാർ നിനക്കെതിരായിരിക്കും സഹോദരി നിന്റെ ബന്ധുക്കൾ നിനക്കെതിരായിരിക്കുക എന്നാൽ ഇന്ന് രാത്രി ദൈവം അനുകൂലമെങ്കിൽ ഇന്ന് രാത്രി ഹത്തിനകത്ത് നിന്ന് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്ന പട്ടണത്തിൻ്റെ നടുവിൽ മാനിക്കുക യോശപ്പിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം ഈ കൺമക്ഷ കൂട്ടങ്ങളുടെ രണ്ടാമത് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരുവാ ഒരു രാത്രിയൂടെ പറ ദർശനത്തിന് കബക്കൂക്കിനോട് ചേർന്ന് കൊണ്ടു പറ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട് കണ്ണുനീരിന് ദൈവവും മറുപടി വെച്ചിട്ടുണ്ട് അത് പരിസമാപ്തിയിലേക്ക് വരുവാ ചെറുപ്പക്കാരെ കരമുയർത്തി പറ ഗോശാലയിൽ കന്നുകാലികൾ കാണത്തില്ല ആട്ടിൻകൂട്ടം നന്മ തരത്തില്ല അത്യവൃക്ഷത്തിനകത്ത് ഫലം കാണത്തില്ല മുന്തിരി കായ്ക്കത്തില്ല എങ്കിലും ഞാൻ ഏഹോമയും സന്തോഷിക്കുക കരമുയർത്തുന്ന അവൻ നമ്മെ ദൈവ മക്കൾക്കാൾ അവൻ കൈവിടാത്ത കൊണ്ടുവന്ന അന്തപുരത്തിനകത്ത് കൊട്ടാരത്തിലെത്തുവാസ്രേലിൽ പ്രധാനമന്ത്രിയായി കൊണ്ടുവരുവാ ജോസഫിന്റെ കണ്ണുനീനകത്ത് ഒരു കരമിറങ്ങിയ ആരാധിക്കുന്ന നിന്നെ തകർക്കുക ചേട്ടന്മാർ പദ്ധതി വച്ചാൽ അടക്കാർ രകതാ ബൗഡ പാലിയോടുകാർ പദ്ധതി വച്ചാൽ ഇന്ന് രാത്രി മന്ത്രവാദി പദ്ധതി വച്ചാൽ പുറത്ത് വരത്തില്ലെന്ന് തൂട്ടാപ്പിശാജു വേലി കെട്ടിയാൽ രാത്രി അവൻ കെട്ടിയ വേലിക്കപ്പുറത്ത് നിന്റെ തലമുറയെ പടർത്തി കൊണ്ടു വരുവാൻപ്രദമായ മുന്തിരി വള്ളിയ വേലിക്കകത്തുകൊന്ന് പോലെ പുറത്തു ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയുക അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന ദർശനത്തിന് ദൈവം രാവി കണ്ണുനീരിന് ഒരു മറുപടി വെച്ചിട്ടുണ്ട് യോശപ്പിനെ എന്ത് ചെയ്തെന്ന് അറിയാമോ ശ്രോത്ര അവൻ മിസ്രൈമിന്റെ ഉപപ്രധാനമന്ത്രിയാവാൻ ദൈവം ഭാഗ്യം കൊടുത്തു മക്കളെ യോഹന്നു വേണ്ടി അവസാന ശിക്ഷ കൊടുത്തു അങ്ങനെ നാട് കടത്തുന്നു നാട് കടത്തുന്ന പത്മാസം നാളെ രാത്രിയും തന്നെ പത്മാവസിൻ്റെ ഏകാന്തതയിൽ യോഗനാൻ മുട്ടുമടക്കുമ്പോൾ സ്വർഗ്ഗം തുറക്കുന്ന കാഴ്ചയാണ് ആ കാഴ്ച ഏഴ് പെൻ നിലവിളക്കള്ള നടുവിൽ നിലയെങ്കി ധരച്ചും മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നി കണ്ണുള്ളവൻ കാലുള്ളിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥം ഏഴ് നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യ് സൂര്യനെ പോലെ അവൻ്റെ മുഖം പ്രകാശിച്ചു ആദ്യം അന്ത്യൻ ആൽഫമൊമേഖ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും തക്കോൽ എൻ്റെ കൈവശമുണ്ട് യോഗനാനെ ഒരിക്കൽ ഞാൻ മരിച്ചവൻ എന്നാലെന്നും എന്നൊക്കെ ജീവിച്ചു നീ കണ്ടത് പത്മാവസ് ഇപ്പോൾ ഉള്ളത് ആശിയിലെ ഏഴ് സഭ മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക ആ പുസ്തകം ആ വിശുദ്ധ വെളിപ്പാട് പുസ്തകം ഇന്നലെയും അത് തന്നെ നാളെയും അത് തന്നെ ഒന്നേ അല്ലേജസ്കരിക്കപ്പെട്ട ക്രിസ്തു രണ്ട് മൂന്ന് ആസിയയിലെ ഏഴ് സഭ നാളെ സഭ ഇവിടെ അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കാകളനാഥം ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു ബൈബിൾ പത്ത് യുഗങ്ങൾ ഒന്നേ അനാഥി നിത്യതയുടെ നടുവിൽ ദൈവം ദൂതന്മാരുടെ സൃഷ്ടിച്ചു ആ ദൂതന്മാരുടെ യുഗം ആ ദൂതന്മാരുടെ യുഗം അതിൽ ഒരുവൻ ഉണ്ടായിരുന്നു ആരാധനാ സംഘത്തിന്റെ ലീഡർ ആയിരിക്കുന്നു അവൻ്റെ പേരെ ലൂസിഫർ ലൂസി പ്രകാശം രശ്മി അവൻ സ്വർഗത്തോട് മത്സരിച്ചു സ്വർഗം അവനെ വെട്ടി ഞാൻ മേളിലോട്ട് വരുന്നതിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുക അപ്പോൾ സ്വർഗം അവനെ വെട്ടി തേജസ് നഷ്ടപ്പെട്ട ദൂതന പിശാചായി ഹസയാ പ്രവചന മരണോദയപുത്രനായി ശുക്ര നീ വെട്ടേറ്റു വീണത് അതാ അനാധി നിത്യത് രണ്ടേ തോട്ടത്തിൽ ആദമ്യ കുടുംബത്തെ തോട്ടത്തിന്റെ നടുവിലൊരു ഫലമുണ്ടായിരുന്നു അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ പുറത്തു പോകും ആ യുഗം ആ നില്ക്കൽമക്ഷയുഗം അവ ഭക്ഷിച്ചാദമനും കൊടുത്തു ആദ്യത്തെ കുടുംബ ജീവിതം അവിടെ തകരുന്നു മൂന്നേ മനസ്സാക്ഷിയുഗം ഒരമ്മയുടെ ഉദര ഒൻപത് മാസം ഒൻപത് ദിവസം ഒൻപത് പിന്നാഴികയും രണ്ട് കുഞ്ഞുങ്ങൾ കായീൻ കാബേൽ ആരാധനയ്ക്ക് വേണ്ടി വരുന്ന കായി കാലിൻ്റെ വെട്ടിക്കൊല്ലുന്നു ഹാബേലിൻ്റെ രക്തം അവിടെ നിലവിളിക്കുന്നു കാബേലിന്റെ രക്തം നിലവിളിച്ചു സ്വർഗം ചോദിച്ചു നിന്റെ അനുജനായ കാബേൽ എവിടെ കായി പറഞ്ഞ് ഞാനവന്റെ കാവൽക്കാരനോ ആ യുഗത്തിൻ്റെ പേരം മനസ്സാക്ഷിയുക ഗുണം പിടിക്കാത്ത മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവസാനം മോശ ദൈവം കൊണ്ടുപോയി സീനായുടെ സീനായുടമയുടെ അവിടെ കൊണ്ടുവന്ന് എഴുന്നൂറ്റമ്പത് പ്രമാണവും പത്ത് കൽപ്പനയും കൊടുത്തു ഇസ്രായേലിന് പാളയോ അതിനുശേഷം ആ കൽപ്പലകളെ അവൻ എടി എറിഞ്ഞു ു ന്യായപ്രമാണം ന്യായപ്രമാണയുഗം കഴിഞ്ഞപ്പോൾ ഒരുവൻ വന്നു അവൻ്റെ പേരാ സങ്കലനയുഗ സങ്കലന യുഗത്തിൻ്റെ പ്രത്യേകത സങ്കലനയുഗത്തിൽ സ്നാപക യോഗനം വന്നു ബൈബിളിൽ അറുപത്താറ് വർഷങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധയോടെ ബൈബിളിനകത്ത് ഒരു മിനി ബൈബിളുണ്ട് ക്ഷേപാപ്രവചനം പഴയത് മുപ്പത് ഒമ്പത് നാൽപ്പതിൽ സ്നാപക യോഗനാൻ്റെ അനൗൺസ്മെൻറ്റ് സർപ്പസന്ധതികളെ വരുവാനിരിക്കുന്ന കോപ ദിവസത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുപോരുവീൻ ദുർഘടപാതകളെ നിരപ്പാക്കി ഹോമയ്ക്ക് വഴിയൊരുക്കുകയും യോഗനം വിളിച്ച സർപ്പസന്ധതികളേത് ഞങ്ങളിന്ന് മക്കളെ എന്ന് വിളിച്ചിട്ട് ആരും പരിഗണിക്കുന്നില്ല സോത്ര കണ്ടില്ലേ യോഹന്നാൻ അതാണ് വിളിച്ചത് യോഗന്നാന്റെ തല താലത്തിൽ അറക്കപ്പെടുമ്പോൾ ഈ മിനിസ്ട്രി ഏറ്റെടുക്കുക ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു വേദലകമെൽ ഭൂജാത് മാതാപിതാക്കളുടെ നടുവിലവൻ വളർന്നു മുപ്പതാമത്തെ തെരുവയസ്സിൽ സ്നാപക യോഗന്നാൻ സ്നാനമേറ്റു മുപ്പത്തിമൂന്നര തെരുവയസ്സിൽ രണ്ട് കള്ളന്മാരുടെ നടുവിലവൻ പരമയാഗമായി മരിച്ചവൻ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു നാൽപ്പത് ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് പാർത്തു നാൽപ്പതാം ദിവസം എന്താ ഒലിവുമലയിൽ അച്ഛന്മാരുടെ തലകളിൽ കരം വെച്ചിട്ട് ഒരു മേഘം താഴേക്കുമെന്നവൻ മധ്യാകാശത്തിൽ എടുക്കപ്പെട്ടു സങ്കലന യേശു ഒരു കാര്യം പറഞ്ഞു അപ്പോസ പ്രവൃത്തി ഒന്ന് വാഗ്ദത്തത്തിന്റെ ശക്തി അതാ ഏതാണെന്ന് അറിയാമോ കൃപായുഗം അപ്പോസുള്ള പ്രവൃത്തി രണ്ട് പെന്തക്കോസ് വരുന്ന ആളിൽ നൂറ്റി ഇരുപത് പേർ ശയ്യൂൻ മുറിയിൽ ആൽമാവില് സത്യത്തിൽ ആരാധിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാൽമാവിന്റെ നിറവിൽ ആരംഭിച്ചു ദൈവ സഭ ഈ സഭയെ ചേർക്കുവാനാ കാന്തൻ മധ്യാകാശത്തിൽ വരുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ പാടുന്ന കൃപായുഗം തീരാറായ് കാന്തൻ വരാറാജ് കടലിൻ മുഴക്കം കേൾക്കുന്നു ഇതെല്ലാം കൃപായുഗത്തിൻ്റെ പ്രത്യേകത കൃപായുഗത്തിൽ മൂന്ന് സംഭവം നടക്കും ഇന്നലെ ഞാൻ പറഞ്ഞു ദൈവസഭ എടുക്കപ്പെടും അതോടൊപ്പം തന്നെ എതിർക്കസ്വമിൻ്റെ രംഗപ്രവേശം ഉണ്ടാകും ഇൻ്റർനെറ്റിൻ്റെ യുഗം നടക്കും അതിനുശേഷം ലോകമഹായുദ്ധം അതായിരിക്കും നാളെ പ്രസംഗം കൃപായുഗത്തിൽ ദൈവസഭ എടുക്കപ്പെടുമ്പോൾ അതിനോടനുബന്ധിച്ച് എതിർക്കസ്സു രംഗപ്രവേശം ചെയ്യും ജെരുഷലേമിൻ്റെ ആളെ അതുപോലെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു ിൽ സിക്സ് ജിയിൽ അല്ല ഇപ്പോൾ നയൻ ജിയിലേക്ക് ലോകം കുതിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി അപ്പോൾ ഇനി ഇനി സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെട്ടിയൊരു സംഭവമുണ്ട് വട്ടിയൂർക്കാവ് ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി ദേവി ആയുർവേദ ഡോക്ടർ കൂടപ്പാമ്പാടിക്കാരൻ നവീർ അതിനുശേഷം വേറെ ഒരു പയ്യ പെൺകുട്ടി ആര്യ ശ്രീകാര്യ സ്കൂളിലെ പെൺകുട്ടി അരുണാചൽ പ്രദേശിൽ എങ്ങനെ മരിച്ചു സാത്താന്റെ കരങ്ങൾ അവരുടെ പിൻപിൽ കടക്കാം ഇന്റർനെറ്റ് മർഡർ കമ്പ്യൂട്ടറും മനുഷ്യനും അന്ത്യകാലത്തെ സാത്താന്റെ കൊലപാതകം വായിച്ചു തുടങ്ങുന്നു വെളിപ്പാട് പുസ്തകം പതിമൂന്ന് പതിനഞ്ച് നിങ്ങളുടെ പത്രവാർത്തയും കർത്താവിൻ്റെ വരവും നാളെയും ഇതുതന്നെ ആയിരിക്കും വെളിപ്പാട് പതിമൂന്ന് പതിനഞ്ച് കുഞ്ഞൊന്ന് വായിച്ച് സഹായിച്ചേ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതില്ല അവിടെ നിന്ന് കേട്ടോടക്കുന്നു മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും കേട്ടോണേ യോഗം കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും കാണാം ഒരേഴ് വർഷം മുമ്പ് ആലിക്കോട് ഞാൻ കൺവെൻഷന് വന്നാൽ നിങ്ങൾ ചോദിക്കും പാസ്റ്റ് എന്താ പറയുന്നത് മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും കടക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം സൗദി അറേബ്യയിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നു കുഞ്ഞുങ്ങളെല്ലാം മൊബൈലിൽ കണ്ടു മേരാ നാം സോഫിയ നമസ്തേ ഇന്ത്യ റോബോട്ട് സംസാരിക്കുന്നു ശ്രോത്ര ഇന്ന് രാത്രി കഴിഞ്ഞ ദിവസം അവൾ പാപ്പനങ്കോട് എഞ്ചിനീയറിങ് കോളേജ് വന്നു നിങ്ങൾക്കറിയണം ഇതൊക്കെ ണം തിരുവനന്തപുരംകാര് സോത്ര പാപ്പനങ്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന അവൾ മാറി ഇപ്പം ചാറ്റ് ജി പി ടി ഗ്രോക്കായി സോഫിയ ആ പാപ്പനങ്കോട് എഞ്ചിനീയറിംഗ് കോളേജ് വന്നപ്പോൾ അവളോട് ചോദിച്ചിട്ട് എന്താ ആഗ്രഹം അപ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരിക്കും കല്യാണം കഴിക്കണമെന്ന് കമ്പ്യൂട്ടർ പറയുന്നു റോബോട്ട് കല്യാണം കഴിക്കണമെന്ന് ഇന്ന് രാത്രി റോബോട്ടില്ലാത്ത കാലം ഇന്റർനെറ്റ് ഇല്ലാത്ത കാലം കയറും വയറും ഇല്ലാത്ത കാലം ആ കാലഘട്ടത്തിൽ ഒരു സംഭവം നടന്നു എന്താ സംഭവം യോഗ പത്മോസിൽ പറഞ്ഞു അന്ത്യകാലം റോബോട്ട് സംസാരിക്കുമെന്ന് കരമുണ്ട് ഉയർത്തുന്നവർക്കാൽ ഇതാ ഞങ്ങളുടെ ബൈബിളിന്റെ തനിമ ഇതാ ബൈബിളിന്റെ നൈർമല്യത ഇവിടെ ഒരു പുസ്തകവും പറയാത്ത കാലത്ത് ഞങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്ന ബൈബിളിനകത്ത് പറഞ്ഞു റോബോട്ട് സംസാരിക്കും അമ്മച്ചി എന്ന് രാത്രി കരമുയർത്തു വായിക്കുന്നവൻ ഭാഗ്യവാ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ ഉത് ഉയർത്തുന്നവൻ എൻ്റെ ദൈവത്താ ഇത് പ്രസംഗിക്കുന്നവൻ എൻ്റെ ദൈവത്താൽ ഈ വചനം എടുക്കുന്നവൻ്റെ തലമുറ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും കരമുയർത്തുന്നവർക്ക് ഇതിന്റെ പേര് റോബോട്ട് സംസാരിക്കും

അവൻ അമേരിക്ക ഐ ബി എം കമ്പനിയില്ല എല്ലാവരും എങ്കിലും കാണാം ആരും ഇവിടെ പ്രസംഗിക്കത്തില്ല കേട്ടോ അമേരിക്കയിൽ ഐ ബി എം കമ്പനിയിലാണ് അവൻ റോബോട്ടിന് ഹൃദയം കൊടുക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിന് വെച്ച് മനുഷ്യനെ കൊടുക്കാൻ പോന്നു സ്വത്രം കമ്പ്യൂട്ടറിന് ഹൃദയം കൊടുക്കാൻ പോകുന്നു റോബോട്ടിന് മനുഷ്യൻ തൊടുപിടക്കാരന് അമേരിക്കൻ ഐ ബി എം അതിന് റോബോട്ടിന് ഹൃദയം കൊടുത്താൽ അവൻ ആരെങ്കിലോടും സ്നേഹം കാണുമോ ഇന്ന് സ്വന്തം ആക്കാൻ അപ്പനും അമ്മയോടും സ്നേഹമില്ല കാലം പോയില്ലേ സോത്രം അപ്പനെയും അമ്മയും അനാഥമന്ദിരത്തിൽ കൊണ്ടിട്ടേക്കും അമ്മച്ചി ശ്രോത്ര പിള്ളേരെല്ലാം വെളി നാട്ടിലാണ് കഴിഞ്ഞ ദിവസം അനാഥമന്ദിരം നടത്തുന്ന ഒരു ചേട്ടൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മാസാ മാസം കൃത്യം പൈസ അയച്ചു തരും എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം നടന്നത് ഒരമ്മച്ചി മരിച്ചു ഇദ്ദേഹം ഗൾഫിലോ ലണ്ടനിലോ ഉള്ള പിള്ളാരെ വിളിച്ചു അന്നേരം പറഞ്ഞു ഒരു ലക്ഷം രൂപ കൂടുതൽ അയച്ചേക്കാം അമ്മച്ചേനെ അങ്ങ് അടക്കുകയും കൂടെ ചെയ്തേക്കാം എന്നിട്ട് ലൈവ് കൊടുത്താൽ മതിയെന്ന് കര ഉയരുന്നില്ലല്ലോ അമ്മ അമ്മ ശോത്ര ഞാൻ കിടക്കുന്നത് നൊന്ത് പ്രസവിച്ച പൊന്നെ ചക്കരെ മക്കളെ എന്നെടുത്തുകൊണ്ടിരുന്ന മക്കൾ ഇന്ന് ലണ്ടനിലും ദുബായിലും വരുന്നിട്ട് അനാഥമന്ദിരക്കാരനോട് പറഞ്ഞ് നല്ലൊരു പട്ടക്കാരനെ വിളിച്ച് അടക്കിയറ് ഒരു ലക്ഷം അടക്കത്തിന് പ്രത്യേകം എന്നിട്ട് ലൈവിൻ്റെ ലിങ്ക് ഉടിഞ്ഞ് കൊടുത്തിരുന്നാൽ മതിയെന്ന് ഞങ്ങൾ ആ ലൈവ് ഇരുന്നിട്ട് അമ്മച്ചയ്ക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞോളാം സന്തോഷമില്ലല്ലോ സോത്ര ഈ അത്ര സ്വന്തം വളർത്തിയാൽ മക്കൾ അപ്പനും അമ്മയോട് നീതി കാണിക്കുന്നെങ്കിൽ നീതി കാണിക്കുന്ന പിന്നെ ആ റോബോട്ട് നീതി കാണിക്കുന്ന സോത്രം അതിന്റെ മൃഗത്തിന്റെ പ്രതിമ ക്യാൽമാമിനെ കൊടുക്കുന്നതിന്റെ പേരാ ബ്ലൂ ബ്രൈൽ അതിനാദ്യമായി ഇവിടെ ഒരു കളി വന്നു കേരളത്തിലും വന്ന് തിരുവനന്തപുരത്തും കളിയുടെ പേരായിരുന്നു ബ്ലൂ ബൈ ബ്ലൂ ബ്ലൂബൈൽ അനവധി പേർ മരിച്ചു നിങ്ങളുടെ തൊട്ടടുത്തൊരു അക്കരക്കറിയുണ്ട് മാർനല്ലൂർ പോങ്ങും മോഡ് അവിടെ സ്ഥിരം ഞാൻ പ്രസംഗിക്കുന്ന കണ്ടലയും മാർനല്ലൂരും പോങ്ങും മോഡ് അവിടുത്തെ സി എസ് ഐക്കാർക്ക് മുഴുവൻ അറിയാം അവിടെ ഒരു പയ്യൻ ഒമ്പത് ക്ലാസ് പഠിക്കുന്നവൻ കെട്ടിത്തൂങ്ങി മരിച്ചു തൂങ്ങി മരിച്ച് കണ്ടല സർവീസ് സർവീസ്കരണ ബാങ്ക് പൊട്ടിയതല്ല അവന് ഭാര്യയും മക്കളുമില്ല ബ്ലൂവെലിന്റെ കളി കളിച്ചിട്ട് അവസാന സാത്താന്റെ കളിയിൽ അവൻ തോറ്റപ്പോൾ പിശാജ് മെസ്സേജ് കൊടുത്തു അവൻ വീട്ടിൽ കെട്ടി തൂങ്ങി മരിച്ചു അതുകൊണ്ട് ആ കളി നിർത്തിയത് ഇന്ന് മക്കളെ സൂക്ഷിച്ചോണു ഇന്റർനെറ്റിനകത്തെ സാത്താന്റെ കളി ഒരുപാടുണ്ട് കൊച്ചുങ്ങളിപ്പോൾ വേറെ കളി കളിക്കുന്നത് വെക്കടാ വെടി വെക്കടാ വെടി പബ്ജി പബ്ജി ഇതെല്ലാം സാത്താന്റെ കളിയാണ് സോത്ര അമ്മച്ചിമാരൊക്കെ സൂക്ഷിച്ചോണേ ഇത് അന്ത്യകാലമാണ് അങ്ങനെ ഒരു കാലത്തിലേക്ക് ലോകം വരുന്നു ഇന്ന് രാത്രി ഒന്നേ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കു രണ്ട് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുക ഇനി സാത്താൻ്റെ ഇഷ്ടം എന്തുവാ സാത്താൻ്റെ ഇഷ്ടം ആരാധന എല്ലാവരും കേൾക്കണം എന്താ സാത്താൻ്റെ ഇഷ്ടം ആരാധന ശദ്രക്ക് മേശക്ക് അഭയന്തനു ദുരാസൂ സമൂഹവുമായി കൊണ്ടുപോയിട്ട് അവരോട് എന്താ പറഞ്ഞതെന്നറിയാം മോ സോത്ര ഒരു കാര്യം പറഞ്ഞു എന്താ ഇതിനെ ഒന്ന് വണങ്ങിയാൽ മതി സോത്രാഴ്ച എന്താ അല്ല ചോദിച്ചാൽ സാത്താൻ്റെ ഇഷ്ടം ആരാധന അത് കഴിഞ്ഞ് യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയി പിശാജ് എല്ലാ ടൗണും കാണിച്ചു ഒന്ന് വണങ്ങിയേക്കാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ വണങ്ങാത്തവരെ കൊല്ലിക്കുവാൻ പിശാജിന് അധികാരം കിട്ടിട്ട് അവരെ ഡയറക്റ്റ് കൊല്ലാ വണങ്ങാത്തവരെ കൊല്ലുവാൻ അധികാരം അതിന്റെ പേരായി ഇന്റർനെറ്റ് മർഡർ കമ്പ്യൂട്ടർ മനുഷ്യനെ സജു ചാത്തന്നൂരല്ല ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരാം ഇന്ന് രാത്രി കേട്ടോ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് കേട്ടോ ഇനി ഞാൻ ഇതിവിടെ പ്രസംഗത്തില്ല എങ്ങനെ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും ഇന്ന് രാത്രി കേട്ടോ ഇവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി പാലിയോടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി ചെന്നൈയിലുള്ള ചെറുപ്പക്കാരനുമായിട്ട് നല്ല അടുപ്പം രണ്ടുപേരെയും മെയിൽ ഐ ഡി ഉണ്ട് വാട്സപ്പ് ഉണ്ട് രാത്രി പതിനാലഞ്ച് കമ്പ്യൂട്ടറുമായിട്ട് രണ്ടുപേരും കയറും രണ്ടുപേരും കേറിയിട്ട് ചാറ്റ് ചെയ്യും ചെന്നൈയിലിരിക്കുന്ന ചെറുപ്പക്കാരനുമായിട്ട് ലാപ്ടോപ്പിലെ ക്യാമറ വഴി മുഖാമുഖം ഈ ചെറുപ്പക്കാരൻ ചില കാര്യങ്ങൾ പെൺകുട്ടിയോട് പറയും പെൺകുട്ടി അനുസരിക്കത്തില്ല ആ സമയത്തും പെൺകുട്ടി എന്ത് ചെയ്യുമെന്നറിയാമോ ഈ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ലാപ്ടോപ്പിന്റെ മുമ്പിലിരിക്കുമ്പോൾ അവനൊരു വൈറസ് മെസ്സേജ് അയയ്ക്കും ആ മെസ്സേജ് അയച്ചാൽ ലാപ്ടോപ്പിനെ താങ്ങാൻ പറ്റത്തില്ല ബാക്കിയുള്ളത് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം എന്താ ശ്രദ്ധയോടെ കേൾക്കണം എന്നറിയാമോ ഈ കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കുന്നൊരു കാലം ലാപ്ടോപ്പിൻ്റെ പ്രത്യേകത എന്താ ലാപ്ടോപ്പിൻ്റെ പ്രത്യേകതയെന്നറിയാമോ സോത്രം പറഞ്ഞുതരാം അഞ്ച് ഘടകങ്ങൾ ഒരു ലാപ്ടോപ്പിന് ഒന്ന് മൈക്രോ പ്രോസസ്സർ രണ്ട് അതിൻ്റെ കീപാഡ് അടിയിൽ ഇതിയം ബാറ്ററി മൂന്നാമത്തെ ഘടകം കഴിഞ്ഞു നാല് ഇങ്ക് സ്ക്രീൻ മൊബൈൽ കണക്ക് പിന്നെ താണ്ട് ഈ സീരിയൽ ബൾബ് ടച്ച് ചെയ്യുമ്പോൾ പ്രകാശിക്കുന്നത് അങ്ങനെയെങ്കിൽ പെട്ടെന്നൊരു മെസ്സേജ് അയച്ചാൽ ഈ സിസ്റ്റം ചൂടാവും മൈക്രോ പ്രോസസ്സർ ബാറ്ററി എന്താകും ഷോർട്ടാവും ആ സമയത്ത് സീരിയൽ ബൾബ് പൊട്ടിത്തെറിക്കും അല്ലേ തന്നെ നമ്മുടെ പെൺകുച്ചിങ്ങൾ ഇപ്പോൾ എങ്ങനെ ആയിരിക്കുന്ന ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഏതാണ്ട് കടിച്ചു തന്നെ അനിക്കുന്ന പോലെ ആ സമയത്ത് ലാപ്ടോപ്പ് പൊട്ടുമല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ചീളു പതിക്കും ും മലയാളം ഇന്ന് രാത്രി ഇവിടെ പ്രിയ സൗണ്ട്സ് സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു ഈ മോന് വിടീരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് പാട്ടുപാടും പാട്ടുപാടുമ്പോൾ ഞങ്ങളുടെ ശബ്ദം അധികം കഴിഞ്ഞു പോയാൽ മോണിറ്ററിൽ നിന്ന് നേരെ കയറുന്ന ആംപ്ലിഫയർ ആംബ്ലിഫയറിൻ്റെ റെസിസ്റ്റൻസ് ആരും അറിയാതെ അങ്ങ് പോകുകയും സോത്രം അതുപോലെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും ഇൻ്റർനെറ്റ് ലോകത്തെ കീഴടക്ക് അടുത്തത് കണ്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ല വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവിൽ നിന്ന് ഒരു പെൺകുട്ടി പുറത്തേക്ക് വന്ന് അവക്കുള്ള പേരാ വ്യോമം ഇത്ര അവളാണെന്ന് താണ്ടേ എവിടം വരെ എത്തിയെന്നറിയാമോ എവിടം വരെ എത്തിയെന്നറിയാമോ വ്യോമമിത്ര ബാംഗ്ലൂർ ഐ എസ് ആറോടെ കാര്യം നിയന്ത്രിക്കുന്നത് ഇന്നൊരു റോബോട്ട് അവക്കളുടെ പേരാ വ്യോമ മിത്ര ഇവിടുത്തെ ജോലിയെല്ലാം പൂ മക്കളെ ആകടക്കുന്നു ഇന്ത്യയുടെ യന്ത്രസുന്ദരി വ്യോമ ബാംഗ്ലൂർ ഐ എസ് ആർഒ ഇ ഇവൾ നിയന്ത്രിക്കുന്നു റോബോട്ട് ഇ എസ് സോമനാഥ് സാറിൻ്റെ കൂടെ കൂടി കാര്യങ്ങൾ റോബോട്ട് നിയന്ത്രിക്കുന്നു മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് അടുത്ത പത്രവാർത്തകൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഞാൻ തൊടുന്നില്ല സാരിക്കാരിയായി സോഫിയ ദാ കടക്കുന്നു ഇപ്പോൾ സാരി ഉടുത്തിരിക്കുക കല്യാണത്തിന് വേണ്ടി അവൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് എത്ര നല്ല കാര്യം റോബോട്ട് ഇവിടെ അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരൻ ഗൂഗിളുമായിട്ട് ചേർന്ന് സഹകരിക്കുന്ന ജഫ്രി രാത്രി കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും ഇന്റർനെറ്റ് മാറാറുണ്ട് അടുത്ത വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം എന്താ പ്രത്യേകത ബാറ്ററി എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം ഇതാ ബൈബിളും സയൻസും ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് സെവൻ ഗ്യാലോ അതിനാസ്പദമായി കണ്ടു ഇനിയുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കുമോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ എല്ലാവരും കേൾക്കണം അദ്ദേഹം ഇവിടെ രണ്ട് പ്രാവശ്യം ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് വന്ദേ ഭാരതം കാട ഇലക്ഷൻ കൺവെൻഷൻ പടപടാ ഹെലികോപ്റ്ററിൽ നിന്നും പ്ലെയിനിൽ നിന്നും ചാടി ഇറങ്ങി കൈ ലാപ്ടോപ്പ് ഉണ്ടോ നാട്ടുകാരെല്ലാം കേൾക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞങ്ങൾ കുറ്റപ്പെടുത്തിൽ എല്ലാം നമ്മുടെ സ്നേഹിതർ എന്താ അതിന്റെ പ്രത്യേകത അദ്ദേഹത്തോട് ഇസ്രയേലിന്റെ അല്ലെങ്കിൽ ആ ചാരസം മൊസാദ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയക്കാര് കേട്ടാലും ഇന്ത്യക്കാരല്ല ഇസ്രയേലാ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മുഴുവൻ മൊസാദ് അവർ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊണ്ടിൽ ബെഞ്ചമെതിരെയാ പറയുന്നത് ലാപ്ടോപ്പ് കയ്യിൽ പിടിക്കരുത് ഇതിനകത്ത് മെസ്സേജ് വന്നാൽ സാറിൻ്റെ കാര്യം കുഴപ്പം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനേഴ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഡേവിഡ് ക്യാമറോ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാറിനോട് പറയും സാറേ ഈ ലാപ്ടോപ്പ് കൈക്കകത്ത് വയ്ക്കരുത് പുകയാൻ സാധ്യത നിങ്ങൾ ഇവിടെ അടുത്ത് തന്നെ നെയ്യാറ്റിങ്കര നിങ്ങളുടെ തൊട്ടടുത്ത സ്ഥലം നെയ്യാറ്റിങ്കര ഡിവൈഎസ്പി അദ്ദേഹം ഇവിടെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വരും പാലിയോട് സംഘർഷം ഉണ്ടേ വരും കയ്യിൽ ഒരു കുഞ്ഞം മൊബൈൽ കാണും ലാപ്ടോപ്പ് ഇവിടെ പാലിയോട് ടൗണിൽ വെച്ച് ഞെക്കുന്ന കണ്ടിട്ടുണ്ടോ അദ്ദേഹം ഞെക്കത്തില്ല അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പറയും ഭാര്യയും രണ്ട് മക്കളും ഉണ്ടെന്ന് പറയും സ്വോത്രം അദ്ദേഹം മേശപ്പുറത്തിരുന്ന് വേണമെങ്കിൽ ഞെക്കും അല്ലേ ഗൺമാൻ്റെയും കൊടുക്കും ലാപ്ടോപ്പ് പിടിച്ചാൽ പേടി അതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സെഗാവ് പിണറായി വിജയൻ ഈ ദിവസങ്ങളിൽ അമേരിക്കയിൽ പോയി വെള്ളപ്പാൻറ്റും വെള്ളം വെള്ള ഷർട്ടും വെള്ളം കൊടുപ്പ് ടി പി എമ്മിൽ അപ്പച്ചനേക്കാളും നല്ല വൈറ്റ് കൈ ലാപ്ടോപ്പ് പോയിട്ടൊരു മൊബൈൽ പോലും ഇല്ല പിടിക്കത്തില്ല അതിനുശേഷം ഇനി ഇവിടെ പ്ലെയിനിൽ യാത്ര ചെയ്യുക ചെറുപ്പക്കാർ ഇവിടെ പോകുന്നുണ്ട് പെൺകുട്ടികൾ ഇവിടെ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ചേട്ടന്മാർ തിരുവനന്തപുരത്ത് ിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൈയ്ക്ക് അകത്ത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക പ്ലെയിൻ യാത്രയാകാൻ നേരം പെൺകുട്ടി പറയും സ്വിച്ച് ഓഫ് യുവർ ടാബ് ആൻഡ് മൊബൈൽ ലാപ്ടോപ്സ് നമ്മുടെ അണ്ണമാരല്ലേ പെൺകുട്ടി എത്ര പറഞ്ഞാലും വിട്ട് ഞെക്കിക്കൊണ്ടിരിക്കും കപ്പയുടെ ചവിട്ടി എലിമാന്തിന്നല്ല സോത്രം പെൺകുട്ടി നമ്മളെക്കാലും ബുദ്ധിയുള്ളവളാണ് അവൾ ക്യാബിന് ചെന്നിട്ട് ഒരു ജാമർ ഒരു ഞെക്ക് ഞെക്കും കീ കീ കൂക്കു പിന്നെ ഒറ്റ സിഗ്നലും കിട്ടത്തില്ല സോത്രം പിന്നെ ഏതെങ്കിലും എയർപോർട്ട് ഇറങ്ങുമ്പോഴാണ് കിട്ടുന്ന ഇന്ന് രാത്രി പ്ലെയിൻ ഓടുന്ന സമയത്ത് ലാപ്ടോപ്പിനകത്ത് ഒരു മെസ്സേജ് വന്നാൽ വൈഫൈ സംവിധാനത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും ലാപ്ടോപ്പ് ചൂടായാൽ അതിനകത്ത് പെട്ടി പൊട്ടിത്തെറി ഉണ്ടായാൽ പ്ലെയിൻ തകരും അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ മൊബൈലിനകത്ത് പലപ്പോഴും ഒരു സന്ദേശം വരാറുണ്ട് എന്താ അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ എടുക്കരുത് കരമുയർത്തുന്നവർക്കായി അതുപോലെ തന്നെ ചില മെസ്സേജ് വന്നാൽ നിങ്ങൾ ഓപ്പൺ ചെയ്യരുത് പതിനയ്യായിരം രൂപയുടെ മൊബൈൽ പിന്നെ വേസ്റ്റാ സോഫ്റ്റ്വെയറും കട്ടാക്കി കളയും ഒരു സംവിധാനം വരുമെങ്കിൽ കർത്താവിൻ്റെ പരമ്പിൽ കൈവിടപ്പെട്ടു പോയാൽ സാത്താൻ മനുഷ്യനെ കൊല്ലും ഇൻ്റർനെറ്റും മാറാറ് അതിനാശുപത് മായി ഇന്ന് രാത്രി കേൾക്കണോ തൃശൂർ തിരുവല്ലാമല ആദിത്യ എന്ന് പറയുന്ന എട്ട് മോൾ അപ്പനും അമ്മയ്ക്കും ഏക കുഞ്ഞ് അവൾ മൊബൈലിനകത്ത് മണിക്കൂറുകൾ കാര്യം കൈകാര്യം ചെയ്തു ബാറ്ററി പൊട്ടിത്തെറിച്ചു ആദിത്യ എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചു കരമുയർത്തുന്നവർക്കായി മനോരമയിലെ വാർത്ത സോത്രം ഒരച്ഛൻ്റെ ഒരമ്മയുടെയും മകൾ ഇതൊക്കെ വായിക്കണം അമ്മാമ്മ അല്ലാതെ സ്വപ്നയുടെ സ്വർണ്ണവും നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല സോത്ര സ്വപ്ന അതോ എവിടെ ഇരിക്കുന്ന ബാംഗ്ലൂരിൽ നിന്ന് ചിക്കൻ സാൻഡ്വിച്ച് നിന്ന് പിണറായിതായപ്പോൾ ദുബായി പോയിട്ട് വന്നിട്ട് കല്ലേലും ഞാൻ ഓശെന്നെ പാടുന്നു ഇവിടെ റോഡ് ഇറങ്ങിയ നിങ്ങൾ പെരുവഴിയായിപ്പോയി ഇന്ന് ഞാൻ പറയും ഇതൊന്നും ഇവിടെ നടക്കത്തില്ല സോത്രം ഈ അവരെല്ലാം ഒന്നാ ഇവിടുത്തെ കാൺഗ്രസ് വന്നാൽ ബി ജെ പി ഒന്നാ സി പി എം ഒന്നാ നിങ്ങളെല്ലാം നാടകം കളിക്കും ഞാൻ ഈ രാഷ്ട്രീയത്തിൽ കൂടെ വന്ന ആളാണ് ഇവിടുത്തെ എല്ലാവർക്കും എന്നെ അറിയാം സോത്രം അതുകൊണ്ട് അത് നോക്കാതെ പത്രത്തിൽ നോക്ക് ബാറ്ററി പൊട്ടിത്തെറിച്ച് തൃശ്ശൂരിൽ തിരുവനന്തപുരം എല്ലാ മലയിൽ പെൺകുട്ടി മരിച്ച കാഴ്ച നിങ്ങൾ കണ്ടു ഇന്ന് രാത്രി പ്രസംഗിച്ച കാശം ഇപ്പം നിങ്ങൾക്ക് തരാം താണ്ടെ പാലിയോട് കഴിഞ്ഞ നെയ്യാറ്റിൻകര മാരായ്മുട്ടം പെട്രോൾ പമ്പിലുണ്ട് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് എ സി വരാൻ കാലമായെന്നല്ല സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ കരമുയർത്തുന്നവർക്കായി അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾ മാരായ്മുറ്റത്ത് പെട്രോൾ പമ്പിൽ ഒരു പെട്രോൾ അടിക്കാൻ ചെല്ലുമ്പോൾ മൊബൈലിൽ ഒരു കോൾ വരുവാ അസാധാരണ കോളെങ്കിൽ റിംഗ് നോൺ ഡ്രോൺ കൂടായാൽ സ്പാർക്ക് അടിച്ചാൽ ആ ഗണ്ണിലേക്ക് തീ പടർന്നാൽ മാരായമുട്ടം തീഗോളമാകും കണ്ടോ വെമ്പായ പെട്രോൾ പമ്പ് കത്തി കർണാടകയിലെ തുൻകൂറിൽ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി എണ്ണയടിക്കാൻ പോയി സംസാരിച്ചു സ്കൂട്ടറും പെൺകുട്ടിയും കത്തിപ്പോയി അത് കഴിഞ്ഞതിന് ശേഷം ചെന്നൈ ചെറുപ്പക്കാരൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ പൊട്ടിത്തെറിച്ചു കോവളത്ത് മൊബൈൽ പൊട്ടിത്തെറിച്ചെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്റർനെറ്റ് മർഡർ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല് ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ടച്ച് മൊബൈൽ ഉണ്ട് ഏഷ്യാനെറ്റിൽ അളക നന്ദ അടിക്കണം ഇന്റർനെറ്റ് മർഡർ വിത്ത് ജഫ്രി ഹിണ്ടൽ അത് കഴിഞ്ഞിട്ട് ട്വന്റി ന്യൂസ് ചാനൽ പി പി ജെ

ఎంఎం చర్చిల మెంబర్ ఎలారం కేకడం കേൾക്കണം കേൾക്കണം എവിടെ നന്ദ അവരുടെ വീട് തിരുവനന്തപുരം പാളയത്തിനടുത്ത് നേരിട്ട് എനിക്കറിയാം ഞാൻ എം എം ചോർച്ച് പ്രസംഗിച്ചിട്ടുള്ള ആളാണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ അറിയാമോ അവൻ്റെ അമ്മ ഡോക്ടർ അപ്പൻ പ്രൊഫസർ അത് കഴിഞ്ഞിട്ട് പെങ്ങൾ കരോലിന് എം ബി ബി എസ്കാർ വീട്ടിലെ വേലക്കാർ നന്ദൻകോട് രണ്ട് സുവിശേഷകാർ അതിലൊരു ഒരു വ്യക്തി സി എസ് എൽ എന്ന ബിഷപ്പുവാ സുവിശേഷകരുടെ വീടിൻ്റെ നടുവില അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്നു സ്വോത്രം ഈ ചെറുക്കനെ എവിടെപ്പെട്ടു പോലീസുകാരും നാട്ടുകാരും പറഞ്ഞവൻ കൊന്നുകള മാനസിക രോഗിയെന്ന് ഒരു മാനസിക രോഗിയല്ല ഈ കാടൽ ജിൻസൺ രാജ റഷ്യയിൽ എം ബി ബി എസ് പഠിക്കും പോയി അവൻ സാത്താനെ ആരാധിക്കുവാൻ പോയി കറുത്തൊടുപ്പും കറുത്ത ബാൻഡ് വിട്ട് സാത്താനെ ആരാധിക്കുന്നവൻ അവന്റെ സ്വത്തത്ര നിങ്ങൾക്ക് അറിയാവോ നിങ്ങൾക്കറിയത്തില്ല അമ്പൂരി കഴിഞ്ഞാൽ വേറെ സ്ഥലമുണ്ട് ആറ് കാണി പത്ത് കാണി അതിൻ്റെ ഗണപതി കല്ല് കളിയൽ ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ദൈവദാശന്മാർ കാണിച്ചു ഏക്കർ തോട്ടമായി കാടൽ ജിൻസൺ രാജാക്കിയുള്ളത് സോത്രം ഏക്കർ കണക്കിന് റബ്ബറും ഉണ്ട് തിരുവനന്തപുരത്ത് നന്ദൻകോട് സുന്ദരമായ വീട് അന്നെല്ലാവരും പറഞ്ഞവന് തലയ്ക്ക് ചൂടാന്ന് സോത്രവ് അവൻ സാത്താനെ ആരാധിക്കുന്നവനാണ് തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തല മുതൽ തിരുമല വരെ സാത്താനെ ആരാധിക്കും ിക്കുന്ന കേന്ദ്രങ്ങൾ പച്ചയ്ക്ക് ഞാൻ പറയാം അജിക്കറിയാം ഒരു ഇത് പറയത്തുള്ളൂ സോത്രം പച്ചയ്ക്ക് ആരാധിക്കുന്ന കേന്ദ്രങ്ങൾ ഇന്ന് രാത്രി അവനോട് പിശാജി പറഞ്ഞു മനുഷ്യനെ കൊന്നാൾ സ്വർഗ്ഗത്തിൽ പോകാം സി എസ് ഐ പാള എം എം ചർച്ചിലെ മെമ്പർ നാലുപേരെയും കൊന്നിട്ട് തൂണോട് കെട്ടി വെച്ചു പേരൂർക്കട പെട്രോൾ പമ്പിൽ പോയി മണ്ണെണ്ണ പേടിച്ചുകൊണ്ട് കത്തിച്ച് കളഞ്ഞു തിരുവനന്തപുരം ഞെട്ടിപ്പോയി ഇന്നവൻ ഡാകടക്കുന്നു പൂജപ്പുര ചെയ്ത് ഒരു മാനസിക രോഗവും ഇല്ല സാത്താനെ ആരാധിക്കാൻ പോയവൻ തീർന്നില്ല രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ തിരുവനന്തപുരത്ത് പാമ്പാടി പിന്നെ ഓർത്ത ലോക്സഭയിൽ ഒരു പയ്യൻ പതിക്കാൻ പഠിക്കാമെന്ന നവീൻ ആയുർവേദ കോളേജിൽ ഡോക്ടർ അവൻ്റെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു വട്ടിയൂർക്കാവുകാരി ദേവി അവർ കല്യാണം കഴിച്ചു അവർ സാത്താനെ ആരാധിക്കുവാൻ പോയി പുനർജന്മത്തിന് വേണ്ടി അവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി കൂടി വട്ടിയൂർക്കാവിൽ ലാട്രിക്സിൽ ജോലിയുള്ള ഉള്ളൊരു അച്ഛൻ്റെ മകൾ അവളുടെ പേര് ആര്യ ശ്രീകാര്യം സ്കൂളിൽ ഫ്രഞ്ച് പഠിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പെൺകൊച്ച് അവളുടെ കല്യാണം ഒരു അമ്മയുടെ ഏകമകൾ വിവാഹത്തിന് വേണ്ടി സാരിയെല്ലാം മേടിച്ചെല്ലാം ശരിയാക്കി അടുത്ത മാസം കല്യാണം നടക്കാനിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരി പെൺകുട്ടിയെ ചാക്കിട്ട് കൊണ്ട് എവിടെ പോയെന്നറിയാമോ എവിടെ പോയി അരുണാചൽ പ്രദേശ് അവർ ആറ് ദിവസം പുനർജന്മം മനുഷ്യൻ മരിച്ചാൽ പുനർജന്മം കിട്ടുമോ സാത്താനുമായിട്ട് കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ടു ആരോ അവരെ പിന്നിലുണ്ട് പോലീസ് ഒത്തുകളിക്കോ വിടത്തില്ല പുറത്തുവിടത്തില്ല അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ വെച്ച് മരിച്ചാൽ നിങ്ങൾക്ക് പുനർജന്മം കിട്ടും അവരെ ലാപ്ടോപ്പ് മുഴുവൻ എടുത്തു കണ്ട കാര്യം ആറ് ദിവസം കഴിഞ്ഞിട്ട് നാല് ദിവസം അവർ മുറിക്കിറങ്ങിയില്ല മുറിക്കറങ്ങിയില്ല അപ്പച്ചമ്മച്ചി ഇതെല്ലാം കേട്ടോണോ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ഈ ചെറുപ്പക്കാരൻ ആരുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞ പോലെ ഈ യും കൊല്ലണം നീം മരിക്കണം പുന്മം കിട്ട് എല്ലാവരും കേൾക്കണം നവീൻ ചെയ്തു ഈ പെൺകുട്ടികൾക്ക് രക്തം ഒഴുകാതിരിക്കാൻ കട്ടപിടിക്കാൻ മരുന്ന് കൊടുത്തിട്ട് ശരീരം ബ്ലേഡ് കൊണ്ട് കാലിൽ കാലിലെഴുതി വെച്ചു അറുന്നൂറ്റി അറുപത്തിയാറ് സാത്താൻ സേവ ബാക്കിയെല്ലാം ഏഷ്യാനെറ്റിനകത്തുണ്ട് രണ്ട് പെൺകുട്ടികളെയും കളഞ്ഞു അതിനുശേഷം അവന് മരിക്കാൻ ബുദ്ധിമുട്ടായി അവൻ കഴുത്ത് ഞരിച്ച് മരിക്കുന്നതിന് ശരീരം മറിഞ്ഞിട്ട് അവനും എഴുതി അറുന്നൂറ്റി അറുപത്തിയാറ് തീർന്നില്ല ആ ഡെഡ് ബോഡി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നപ്പോൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസുകാർ ഞെട്ടിപ്പോയി ശരീരം മുഴുവൻ തൊട്ടപ്പിശാജി പറഞ്ഞ് വരഞ്ഞിട്ട് സത്താൻ്റെ നമ്പർ അതിനകത്തെഴുതി വെച്ചു ഇന്ന് രാത്രി അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു കരമുയർത്തുന്നവർക്കായി തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി ഇന്ന് രാത്രി യേശു പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട കരമുയർത്തുന്നവർക്കായി നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവിൻ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കും ഇന്ന് രാത്രി ശ്രദ്ധയോടെ ഇരിക്കണം എന്താ ഇലത്തൂർ ട്രെയിൻ സ്ഫോടനം ഡൽഹിക്കാരൻ വന്ന് ട്രെയിൻ സ്ഫോടനം വരെ നടത്തി അവൻ പോലീസിനോട് പറഞ്ഞ മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം തിരുവനന്തപുരം ബാക്കി നിങ്ങൾ കേട്ടോ ഏകോപ സാക്ഷികളുടെ സർക്കിൾട്ട് സമ്മേളനം ഒരുത്തൻ ടിഫിൻ ബോക്സിനകത്ത് ബോംബ് വെച്ചു ആറുപേരെ കണ്ടാണ് മരിച്ചു വീണത് ആ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവനും പറഞ്ഞു മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം സാത്താന് മനുഷ്യനെ കൊല്ലാൻ കഴിയത്തില്ല അതിനവൻ പദ്ധതി വെക്കും യോഗ രണ്ട് നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന നാടിക അതാ പാമ്പാടിക്കാരൻ നവീൻ തിരുവനന്തപുരം പാട്ടിയൂർക്കാവ് ദേവി ആര്യ കാൽനകത്ത് വരച്ചു വെച്ചിരിക്കുന്നു അറുന്നൂറ്റി അറുപത്തി ആറ് ഇന്ന് രാത്രി ഹല്ല മണ്ണടിക്കോണമേ പ്രതീക്ഷിച്ച രക്ഷ ഇപ്പോൾ വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ള രണ്ട് സയൻസൂടെ താമസിനാത്താൻ്റെ പ്രതിമ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വരാൻ പോകുന്നു ഈ ലാപ്ടോപ്പ് ഒക്കെ മനുഷ്യരെ കൊല്ലുന്ന കാര്യം ആദ്യത്തെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞന്റെ പേര് അലൻ ടോറി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അന്ത്യദിനങ്ങളിൽ ഈ ലാപ്ടോപ്പ് സഹിതം മനുഷ്യനെ കയറി പിടിക്കുക ഇന്റർനെറ്റും പറഞ്ഞാൽ ഇന്ന് രാത്രി രണ്ട് കാര്യം കേട്ടോണം അടുത്ത ഭാഗത്തിലേക്ക് സാത്താൻ്റെ പ്രതിമ ഒരിക്കൽ നമ്മുടെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും വരാൻ കാലമായി എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം അവൻ്റെ മുഖം കമ്പ്യൂട്ടറിനകത്ത് വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം ഞാൻ കാണും കരമുയർത്തുന്നവർക്കായി ഈ സോഭിയുടെ മൂത്ത ചേച്ചിക്ക് ആത്മാവിനെ കൊടുപ്പാൻ അധികം ലഭിക്കാൻ എന്നാൽ രാത്രി ബ്ലൂ ബ്രെയിൻ മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഈ തലമുറയിൽ കാന്തൻ ാശത്തിൽ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരെ ഒരുങ്ങിക്കൊള്ള പോലീസ് പലതും മറച്ചിരിക്കുക തിരുവനന്തപുരം ഞെട്ടുന്നു അരുണാചലിന്ന് വന്ന മൃതദേഹം എഫ് ഐ ആർ ശരീരം കീറിമുറിച്ചു പൈസാജിൻ്റെ സംഖ്യ എഴുതി ഏഷ്യാനെറ്റ് മാത്രം പുറത്തുവിട്ടു സാത്താനെ ആരാധിക്കുന്ന കൂട്ടമായിരുന്നു ഇവർ പുനർജന്മത്തിന് വേണ്ടി പോയി ആരോ ഇൻസ്ട്രക്ഷൻ കൊടുത്തു അരുണാചൽ പ്രദേശിൽ വച്ച് മരിച്ചു നൂറ് ശതമാനം സാക്ഷരയുടെയുള്ള കേരളം തിരുവനന്തപുരം അങ്ങനെയെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഇവിടെ വരും ഇന്ന് രാത്രിയും ഇന്നലെ രാത്രിയും ബേസിക് കമ്പ്യൂട്ടർ വരാൻ പോകുന്നു യഹൂദന്റെ ആലയത്തിനകത്ത് വായിച്ചു തുടങ്ങാം എതിർ ക്രിസ്തു ദൈവാലയം പണിയാൻ പോകുന്നു ആലയത്തിനു

അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു വെള്ളക്കുര സമാധാനത്തിന്റെ പുറമോടി അടുത്ത വാക്ക് വായിച്ചാട്ട മോളെ അതിന്മേലിരിക്കുന്നവൻ അതിന്മേലിരിക്കുന്നവൻ

ശ്രദ്ധയോടെ ഇരിക്കണം ഇതെല്ലാം പ്രവചനം ആരും പ്രസംഗിക്കത്തില്ല ഇത് വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കേണ്ടതാണ് എരിശലേമന്റെ ദേവാലയങ്ങൾ ഒന്നേ സമാഗമന കൂടാരം മരുഭൂമിയിൽ കതിരമരം കൊണ്ട് മോശയാൽ പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം അത് മരുഭൂമിയിൽ പോയി രണ്ടാമത്തെ ആലയം ജ്ഞാനികൾമോൻ ദൈവാലയം ബി സി അറുന്നൂറ്റിയാറിന്റെ മുഖത്തിനേ തകർത്തു മൂന്നേ യസ്രാ കോരശന്താ ശരഭാബിയിൽ അവരാൾ ദേവാലയം പണിതു ആ ദേവാലയം തകർന്നില്ല അത് എവിടായി ഏ റോമൻ്റെ ഭരണത്തിങ്കിൽ ഏരോദാവ് നാൽപ്പത്തിയാറ് വർഷം കൊണ്ട് പണിത ദൈവാലയത്തിൽ യേശു വന്നു ആ യേശു വാശാന പെരുന്നാൾ ദേവാലയത്തിൽ പറഞ്ഞു മത്താ ഇരുപത്തി നാല് ഒന്ന് രണ്ട് അവൻ ദൈവാലയം വിട്ടു പോകുമ്പോൾ യേശുവിനെ ആലയത്തിൻ്റെ പണി കാണിച്ചു യേശു പറഞ്ഞിത് കല്ലിൽ മേൽ കല്ല് ശേഷി പാത ഇടിഞ്ഞു പോകും അങ്ങനെയെങ്കിൽ ഇന്നത്തെ അന്താരാഷ്ട്ര പ്രശ്നം യഹൂദൻ്റെ ദേവാലയമില്ല ഇല്ല അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒമ്പതാമത് ഷക്കേന മിനിസ്ട്രേഷൻ്റെ കൺവെൻഷനിലിരിക്കുമ്പോൾ പന്ത്രണ്ട് കാര്യങ്ങൾ യഹൂദന്റെ ദേവാലയത്തിന് വേണ്ടി നടക്കുന്നു ഒന്നേ ശ്രദ്ധയോടെ ഇരിക്കണമേ ഇന്ന് ജെറുസലേം ഇസ്രയേലിൻ്റെ തലസ്ഥാനമായി രണ്ട് ആലയത്തിനു വേണ്ടി ട്രംപ് അവിടെ കോൺസുലേറ്റ് തുറന്നു മൂന്ന് ഇന്ന് ഇസ്രയേൽ യഹൂദന്റെ രാഷ്ട്രമായി യു എനകത്ത് നാലാമത്തെ കാര്യം ഏറ്റവും നിർണായകമായി അറുപത് ലക്ഷം ട്രിപ്പിൾ ബില്യൺ ഡോളർ യഹൂദൻ ആലയത്തിന് വേണ്ടി പിരിച്ചു അഞ്ച് ഏകദേശം ഇരുന്നൂറിൽ പരം കുഞ്ഞുങ്ങൾ ആത്മീയമന്ന ബൈബിൾ കോളേജ് പഠിക്കുന്ന പോലെ അവിടെ സേവനത്തിന് വേണ്ടി ആറ് നാൽപ്പത്തി നാല് ദിവസം കൊണ്ട് പണിയാനുള്ള ബ്ലൂ പ്രിൻറ് റെഡിയായി കാര്യം ഏവരും കേൾക്കണം അത് പണിയാൻ ഒരു കമ്പനിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ടീം ആൻഡ് ബെയറിങ് അത് കഴിഞ്ഞ് എട്ടാമത്തെ കാര്യം ഭൂമി പരിശോധിക്കാൻ ഒരു കൺസൾട്ടൻറ്റിനെ റെഡിയാക്കി ഹാൽ ക്രോ കൺസൾട്ടൻറ്റ് ഒൻപതാമത്തെ കാര്യം എല്ലാവരും കേൾക്കണം എരുശലയും ദൈവാലയത്തിനകത്ത് ചുവന്ന പശുക്കുട്ടികൾക്ക് വേണ്ടി ഇസ്രായേൽ ക്ലോണിങ്ങിൽ ചുവന്ന പശുക്കുട്ടികൾ പത്ത് അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് അഡ്വാൻസായി നാല് പശുവിനെ കൊണ്ടുവന്നു പതിനൊന്നാമത്തെ കാര്യം യഹൂദൻ ഒരു പള്ളി പണിഞ്ഞാൽ ലോകത്തിലുള്ള യഹൂദന്മാരെല്ലാം ഇവിടെ ഓടി വരൂ ട്രാഫിക് നിയന്ത്രിക്കണമെങ്കിൽ ഇന്ന് രാത്രി ഷക്കീന കൺവെൻഷൻ ഒരു ചെറുപ്പക്കാരൻ

ആരുമായി അപ്പൻ ആരുമായിക്കോട്ടെ അമ്മ യഹൂദ സ്ത്രീയുണ്ടെങ്കിൽ അവർ ഇസ്രയേലിലേക്ക് മടങ്ങി വരാം കൊണ്ടരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ ലോക ജാതികളുടെ നിടയിൽ ഞാൻ അരിക്കും ഒരു മണി പോലും ശേഷിപ്പിക്കാതെ മടങ്ങി വരെ സകലരും മടങ്ങി വരെ പതിനാലാമത്തെ കാര്യം ഇനി കുഞ്ഞു വായിക്കും ആലയത്തിനകത്ത് ക്ഷോത്ര കാഴ്ചയിടാൻ കൊയിൻ റെഡിയായി അതാ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സംഭവം വായിക്കാം പുറപ്പാട് പുസ്തകം മുപ്പത് പന്ത്രണ്ട് പതിമൂന്ന് അമ്മമ്മ ഇതെല്ലാം നോട്ട് ചെയ്യണം നിങ്ങൾക്ക് നാട്ടുകാരോട് പറയാൻ നിങ്ങളുടെ ചർച്ചിൽ ക്ലാസ് എടുത്ത് പ്രസംഗിക്കാം അത്രയും ക്ലിയർ കർത്താവിന്റെ പരവെടുത്തുപോയി പുറപ്പാട് മുപ്പത് പന്ത്രണ്ട് പതിമൂന്ന് മോള് വായിച്ച സഹായിച്ചാട്ടേ വായിക്കാം ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടത് ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരെ എണ്ണുമ്പോൾ അവരുടെ ഉണ്ടാകാതിരിപ്പാൻ അവരുടെ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ അവരിൽ ഓരോരുത്തൻതീവന് വേണ്ടി വേണ്ടി ബൈബിളും പ്രവചനവും യഹോവയ്ക്ക് യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വീണ്ടെടുപ്പ് വില വില കൊടുക്കണം കൊടുക്കണം അടുത്ത എണ്ണപ്പെടുന്നവരുടെ എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആലയത്തിന്റെ നന്മയുടെ കണക്ക് പ്രകാരം യഹൂദനുമായിട്ടുള്ള ബന്ധത്തിൽ അടുത്ത വാക്ക് ബ്രേക്ക് ചെയ്യണം ഇതാ അമ്പത് പൈസയുടെ തൊട്ട് കേട്ടോണേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് മെയ് മാസം പതിനാലാം തീയതിയാണ് ഇനി പറയുമ്പോൾ ഞാൻ വായിക്കും വായിക്കും പറയാമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ് മാസം പതിനാലാം തീയതി ഇസ്രയേൽ സ്വതന്ത്രമായത് അന്ന് അവരുടെ നാണയത്തിൻ്റെ പെരാശെക്കയിൽ ഇരുപത്തഞ്ചും കൊണ്ടായിരുന്നു അമ്പത് കൊണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ ഇന്ത്യക്കാരനെ കാണിക്കിപ്പോൾ അവർ ഇരുപത്തഞ്ചും അമ്പത് നിർത്തിയിട്ട് മുപ്പത് കൊല്ലമായി ഒരു രൂപ നാണയം പോലെ ഒരു സെക്കയിലേ ഉള്ളു എന്നാൽ കോവിഡ് കാലത്ത് എല്ലാവരും കേൾക്കണം ഒരു സംഭവം നടന്നിരിക്കുക ഏറ്റവും നിർണായകമായി അരശക്കേൽ നാണയം ഫ്രീ ആയിട്ട് അടിച്ച് എല്ലാ വീട്ടിലും കൊണ്ട് ട്രഷറി സൂക്ഷിച്ചതുപോലെ കൊടുത്തിരിക്കുന്ന ഇസ്രയേൽ എന്താണത്തിനകത്ത് കാണിക്കയിടാൻ ഇസ്രയേൽ അടിച്ചു കൊടുത്തു അടുത്ത വാക്ക് മോള് വായ അടുത്തത് എന്നത് ഇരുപത് കേരശേഖൽ ആയിരിക്കണം കോവിഡ് കാലത്ത് വീട്ടിൽ കൊണ്ട് കൊടുത്തേക്കാം

യഹൂദൻ ആലയം മിനിസ്ട്രീസിന്റെ ഒമ്പതാമത് കൺവെൻഷൻ ഇന്ന് രാത്രി കേൾക്കുന്നവർ പറയണെ രണ്ടാലയം ഭൂമിയിൽ ഉണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഇന്ന് രാത്രി യഹൂദൻറെ ആലയം പണിത് അവിടെ അരശേക്കൽ കാണിക്ക വീഴുന്നതിന് മുമ്പ് യേശുവിൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ മക്കളെ ചേർക്കുക ഈ തലമുറയിൽ എന്തിനൻ മധ്യാകാശത്തിൽ വരാറായി ഇന്ന് രാത്രി മണ്ണടിക്കോണമേ ദൈവത്തെ നീ കരമുയർത്തുന്നവർക്കായി ഇനി അവിടെ ആരെ കൊണ്ടു വരുത്ത കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും എതിർക്കശു ആദ്യം ആലയം പണിയോ കമ്പ്യൂട്ടറിനെ കൊണ്ടു എല്ലാവരും ശ്രദ്ധിക്കണം ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം മതിയായി പതിനൊന്നാമത്തെ വാക്യം ബൈബിൾ കൂടെ വെച്ചിരിക്കണം നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരിക്കണം പുറത്ത് മഴ പെയ്യുമ്പോൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് വചനം നല്ല ക്ലിയർ ആയിരിക്കണം ദാനിയൽ പന്ത്രണ്ട് പതിനൊന്ന് ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ കൊണ്ടുവെക്കും മോള് വായിച്ചൽ പ്രവചനം പന്ത്രണ്ട് പതിനൊന്നാമത്തെ വാക്യം വായിക്കാം ഹോമയാഗം നിരന്തരം നിർത്തലാക്കുകയും ഇന്ന് ദൈവാലയം അവർക്കില്ല ഹോമയാകം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ളേച്ച ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ശൂന്യമാക്കുന്ന മ്ളേച്ച ബിംബോബിയുടെ മൂത്ത ചേച്ചി അവിടെ കൊണ്ടുവെക്കും ഇന്ന് രാത്രി അടുത്തതെടുക്കണം അവൻ അവിടെ നിന്ന് സംസാരിക്കും ഗൂഗിൾ വരുന്നവരോട് വായിക്കാം രണ്ട് തസ്ലോണിക്കർ രണ്ട് നാല് ദൈവാലയത്തിനകത്ത് കമ്പ്യൂട്ടർ വരും ഇതാ ഇതായ ഊതം കേട്ടോ ആ രണ്ട് രണ്ട് നാല് ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് വായിക്കാം അവൻ ദൈവാലയത്തിൽ റോബോട്ടിനെ കൊണ്ടുവെക്കാൻ സോഫിയുടെ മൂത്ത ചേച്ചി വരുന്നവരോട് വണങ്ങാൻ പറയും വായിച്ചാട്ട മോളെ ദൈവം അല്ല യേശു ക്രിസ്വന്നും അല്ല ദൈവം ഞാനാണെന്ന് യമൻ ദൈവാലയത്തിൽ പറയും റോബോട്ട് അടുത്തത് ദൈവമെന്നോ ആ പൂജ വിഷയം പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതേ സകലത്തിനും എതിരാളി അത്ര ആ ഇതാ യേശുവും എതിർ ക്രിസ്തു തമ്മിലുള്ള വ്യത്യാസം ഏതിരാളി തന്നെത്താൻ ഉയർത്തും യേശു ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു കാൽമുറയുടെ കൊലക്കളത്തിൽ താൻ കൊടുത്തു കരമുയർത്തുന്നവർക്കായി അതാ കാൽ പറയും കിടക്കുന്നു ദൈവാലയത്തിൽ ആരാ ഇവന്റെ പ്രതിമയെ കൊണ്ടുവരും അതാ യേശു പറഞ്ഞു ഇസ്രേലിനോട് ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും കരമുയർത്തുന്നവർക്കായി അതാ അവൻ അടുക്ക വാതിൽക്കൽ എത്ര ക്ലിയറാണ് ബൈബിളും പ്രപഞ്ചവും അവൻ വരുന്നവരടുത്തെല്ലാം വണങ്ങാൻ പറയും ഇനി പ്രസംഗത്തിന്റെ ഭാഗം കേൾക്കണേ ആറ് മിനിറ്റ് കൂടെ ഓടിപ്പോ എന്താ ഈ ോട് വണങ്ങാൻ പറയും യൂദൻ വണങ്ങോ എല്ലാ ദൈവമക്കളും കേൾക്കണം എല്ലാ ദൈവമക്കളും കേൾക്കണം പണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ ഒന്ന് ആരാണെന്ന് അറിയാമോ മോശ മറ്റേത് അകരോൻ മോശയാ സഭ ഏൽപ്പിച്ചിരുന്നാടൻ കഥ മോശക്കിടയ്ക്ക് പിസ കിട്ടി സീനായിപ്പാങ്ങ ആരേപ്പിച്ചു അഗരോനെ ഏൽപ്പിച്ചു എല്ലാവരും കേൾക്കണം അഗരോനെ ഏൽപ്പിച്ചപ്പോൾ എന്താ അറിയാമോ ഒരു സംഭവം നടന്നു എന്താ സംഭവം എന്നറിയാമോ അഗരോൻ സഭയ്ക്കകത്തുന്ന ആദ്യ ആത്മാവലി സത്യത്തിലുള്ള ആരാധന മാറ്റി ശലവൻ പാസ എന്തുകൊണ്ട് എന്താ കൊണ്ടുവച്ചത് ആ യവൻ്റെ അകത്ത് എന്തുമായിരുന്നു സോത്ര ശലോമോൻ്റെ അകത്ത് കാളക്കുട്ടിയായിരുന്നു സന്തോഷമില്ലല്ലോ സോത്ര അഥവാ ഹെരിശലേം യഗൂധനോടുള്ള ബന്ധത്തിനകത്ത് യവൻ സത്യത്തിലും ആത്മാവിലും ആരാധന വിട്ടിട്ട് വിഗ്രഹത്തെ ഉണ്ടാക്കി ദൈവാലയത്തിൽ മോശം തിരിച്ചു വന്നപ്പോൾ ഒരു സംഭവം കണ്ടു സത്യത്തിലും ആരാ ആത്മാവിലും ആരാധിക്കേണ്ട ദൈവജനം കാളക്കുട്ടിയുടെ മുൻപിൽ കുമ്പിടുന്നു വായിച്ചവർ എത്ര പേരുണ്ട് മനസ്സിലാക്കുന്ന അകരോണ്ടെ അകത്തിരിക്കുന്ന വിഗ്രഹമാണ് അന്ന് മോശം നിലവിളിക്കാൻ തുടങ്ങി മോശം നിലവിളിച്ചപ്പോൾ സ്വർഗം പറഞ്ഞു മോശയെ യഹോവയുടെ പക്ഷത്തുള്ളവർ നിന്റെ അടുക്കലേക്ക് വരാൻ കൽപ്പിച്ചു എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു കാളക്കുട്ടി അകരോണ്ടേ അകത്തരുന്ന വിഗ്രഹത്തിൻ്റെ ആരാധനയിൽ നിന്ന് അന്ന് രാത്രി മോശം പറഞ്ഞു യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ ബാക്കി വീട്ടിൽ ചെന്ന് പുറപ്പാട് മുപ്പത്തിരണ്ട് ഇരുപത്തി ആറ് വായിക്കണം അന്ന് രാത്രിയിൽ പാളയത്തിനകത്ത് ഒരു സംഘർഷം നടന്നു എത്ര പേർ ആരാധനയിൽ വീണു പഴയ നിയമ വിഗ്രഹ ആരാധനയിൽ മൂവായിരം പേർ പട്ടു വീണു കരമുയർത്തുന്നവർക്കായി സൂത്രം അതാ എന്നാൽ പുതിയ സഭയിൽ പത്രവോശനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും കരമുയർത്തുന്നവർക്കായി പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല നീ ഭൂമിയിൽ കെട്ടുന്ന ഞാൻ ത്തിൽ കെട്ടുന്ന ഈ ഭൂമിയിൽ അടിക്കുന്ന സ്വർഗത്തിലടിക്കും സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കരങ്ങളിൽ പെരുന്നാൾ വചനം വായിക്കുന്ന എത്ര പേർക്കറിയാം രണ്ടായിരത്തി തൊള്ളായിരം പേരില്ല മൂവായിരത്തി ഒരുന്നൂറ് പേരില്ല പഴയ നിയമത്തിൽ പേർ വീണപ്പോൾ പുതിയ നിയമസഭയുടെ ആരാധനയിൽ മൂവായിരം പേർ കരമുയർത്തി കർത്താവിനെ രക്ഷിതാവായി അവർ കലക്ക വെള്ളത്തിൽ ചാടി അവർ സ്നാനമേറ്റു ദൈവസഭയോട് ചേർന്നു ആ സഭയെ ചേർക്കുവാനാ എന്റെ കാന്തൻ ആകാശത്തിൽ വരുന്നത് കരമുയർത്തുന്നവർക്കായി അതുകൊണ്ട് ഇന്ന് രാത്രി വാതിലുകൾ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ പണ്ടുള്ള കഥകളെ ഉയർന്നിരിപ്പേ മകത്വത്തിൻറെ രാജാവ് പ്രവേശിക്കട്ടെ നമ്മുടെ നാഥൻ വരാറായി ഇന്ന് രാത്രി യഹൂദൻ കേട്ടോ അവൻ വിഗ്രഹത്തെ വണങ്ങത്തില്ല നിങ്ങളുടെ കയ്യിലൊരു പുസ്തകം ഇരിപ്പുണ്ട് ബൈബിൾ അതിനകത്ത് ഒരു കാര്യമുണ്ട് പുറപ്പാട് പുസ്തകം ഇരുപത് നാല് വായിക്കണ്ട മേലാകാശത്തിൽ കീഴഭൂമിയിലും ഭൂമിക്ക് കീഴ് യാത് വെള്ളത്തിലും ഒരു വിഗ്രഹത്തെ വണങ്ങരുത് അപ്പോൾ എന്താ ചെയ്യുന്നത് ഇവർ റോബോട്ടിന് വണങ്ങത്തില്ല റോബോട്ടിന് വണങ്ങാത്തവർ അവർ വെട്ടിക്കൊല്ലും രണ്ട് എതിർക്കസ്സു ആര് ഇന്നലെ ഞാൻ കേട്ടില്ലേ സെറിയായിൽ നിന്ന് വരുന്നവനായ എതിർക്കസ്സു പണ്ട് സെറിയായിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു എല്ലാവരും കേട്ടോ അവന്റെ പേര് അന്തിക്കോസ് എപ്പിപ്പാനോസ് അവൻ ഒരിക്കൽ ഈജിപ്തിനെ ആക്രമിക്കാൻ പോയി ഇസ്രയേലിൽ കൂടെ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ല അന്നൊരു കാര്യം നടന്നു അവൻ തിരിച്ചു വന്നിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു എന്താ ചെയ്തതെന്ന് അറിയാമോ ദൈവാലയത്തിൽ പന്നിയുടെ രക്തമൊഴിച്ചു എല്ലാവരും കേൾക്കണം അന്ന് പന്നിയുടെ രക്തം മാത്രമല്ല വായ്ക്കകത്തെ കൂതന്റെ പന്നിയുടെ മുപ്പല്ലിക്കകത്ത് വായ്ക്കകത്ത് മാംസം കുത്തിക്കേറ്റ് ഇനി വരുന്ന സിറിയായിൽ നിന്ന് വരുന്ന എതിർ ഇന്നത്തെ ചുവന്ന പശുവിന് പകരം എന്തോ ചെയ്യുന്ന ആലയത്തെ കത്ത് പന്നിയുടെ രക്തമൊഴിക്കുംകത്ത് കേറ്റു അവർ ഒരു കാലം വരാറായി ആ കാലഘട്ടത്തിൽ ഇസ്രയേൽ നിലവിളിക്ക് അതുകൊണ്ട് എൻ്റെ യേശു പറഞ്ഞു മത്തായി ഇരുപത്തിമൂന്ന് മുപ്പത്തി ഏഴ് വീട്ടിൽ ചെന്ന് വായിക്കണം ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ചു കാക്കുന്നത് പോലെ കരമുയർത്തുന്നവർ നിന്റെ മക്കളെ ധനക്കോ മനസ്സില്ലായിരുന്നു ആ യൂദരന്റെ പീഡാകാലം മോളൊരു വാക്ക് വായിക്കണം മത്തായി ഇരുപത്തിനാല് പതിനഞ്ച് പതിനാറ് അന്ന് യഹൂദന്റെ ദൈവാലയത്തിൽ എന്ത് സംഭവിക്കുക മത്തായി ഇരുപത്തിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ എന്നാൽ പ്രവാചകൻ എന്നാൽ പ്രവാചകൻ മുഖാന്തരം ആ യത്തിൽ അടുത്തത് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചിന്തിച്ചു കൊള്ളട്ടെ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ അടുത്ത വാക്ക് അന്ന് യഹൂദയിലുള്ളവർ ഇസ്രായേൽ മക്കൾ നിലവിളിച്ചോട് അന്ന് മലകളിലെ കോടിപ്പോ ഒരു ബാക്കി കൂടെ വായിക്കുമ്പോൾ ഇടവേള ഇന്ന് രാത്രി എട്ടോ യകൂദൻ ജീവനും കണ്ടോട് ഒന്ന് അവൻ കമ്പ്യൂട്ടറിനെ വണങ്ങത്തില്ല രണ്ട് അവൻ പന്നിയുടെ അന്ന് ഐ എസിന്റെ മിലിട്ടറി ഇന്നും മലയാള മനോരമയിൽ ഐ എസ് ഇന്ത്യയിൽ കണ്ടോ ഐ എസിന്റെ മിലിട്ടറി ആ കളിക്കാമണയിൽ ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊന്ന സിറിയയിൽ കഴുത്തറത്തെ മിലിട്ടറി അന്ന് എന്തോയും യഹൂദൻ്റെ കഴുത്തറത്ത് താഴെയിട് ആ രക്തസാക്ഷികളുടെ പേരാ ീഡാക്ക രക്തസാക്ഷികൾ കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം സത്യവചനമായി ഇനി ഞാൻ മണ്ണടിക്കോണത്ത് വന്നില്ലെങ്കിൽ കേൾക്കണം യകൂദന്റെ ദൈവാലയത്തിൽ താമസമിന റോബോട്ടിനെ കൊണ്ടുവരാൻ പോകുന്നു എന്നാൽ ഇന്ന് രാത്രി പറയണം റോബോട്ട് ഹരിശലേമന്റെ ദൈവാലയത്തിൽ വന്ന് സംസാരിക്കുന്നതിന് മുമ്പ് കകളനാഥം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ മുഴങ്ങാറായി രണ്ട് യകൂദന്റെ രക്തം അവിടെ വീഴും എതിർക്കശുമ പട്ടാളക്കാർ പച്ചാമച്ചി ആ രക്തം അവിടെ വീഴുന്നതിനുമുമ്പ് ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്കുമ്പോ കാൽവറയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കള് മധ്യാകാശത്തിൽ കൊണ്ടുപോകുവാൻ മേഘങ്ങളെ തേരാക്കി എന്റെ കാന്തൻ ഈ തലമുറയിൽ വരാറാ ഇസ്രായേൽ ഇസ്രായേൽ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരെ പാന്തി ഒരുങ്ങിക്കൊള്ളുക ആ ദിവസത്തെ പറ്റി യേശു പറഞ്ഞത് എന്താ

രക്ഷകൻ എന്ന് പറയും കരമുയർത്തുന്നവർക്കായി പെന്തക്കോസല്ല ഞാൻ പെന്തക്കോസിൻ്റെ സന്ദേശമല്ല നിങ്ങളോട് പറയുന്നത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽമുറയുടെ കൊലക്കളത്തിൽ മരണപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നാൽപ്പതാം ദിവസം ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് കരം വച്ച് അനുഗ്രഹിച്ചവർ രാജാക്കന്മാരുടെ രാജാവായി വരും സഹോദര ഇന്ന് രാത്രി ആന്റണി പാസ്റ്റ ദൗത്യമല്ല സജു ചാത്തന്നൂരിൻ്റെ അല്ല ശമ്പുവിൽ അല്ല നിങ്ങളുടെ ദൗത്യവും കൂടാ ആയിരങ്ങളോടല്ല ഈ വർഷം ഒരു തീരുമാനമെടുക്കണം ഈ വർഷം അതിനുശേഷ കേനട കൺവെൻഷനിലും ഒരു വ്യക്തിയോടെങ്കിലും യേ എന്ന് ഞാൻ പറയും കരമുയർത്തുന്നവർക്ക് എന്നെ അയച്ച പ്രവർത്തി പകലുള്ളടത്തോളം ആ കാലത്തെ പറ്റി യേശു ഒരു വാക്ക് പറഞ്ഞു മോള് വായിക്കും ഇടവേളയിലേക്ക് വായിച്ചാട്ടേക്കും ഈ കാലഘട്ടത്തെ യഹൂദനോട് സ്വർഗം പറഞ്ഞു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ പറയണം ആ രാത്രി വിളിപ്പെടുന്നതിന് മുമ്പ് കൺവെൻഷൻ കുഞ്ഞുങ്ങൾ പറയണം എന്റെ നാമത്തെ ഭയപ്പെടുന്ന ഇവിടുത്തെ ദൈവമക്കൾക്കോ കരമുയർത്തുന്നവർക്കായി നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും എത്ര പേർക്കും പ്രത്യാശയുണ്ട് തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ട പോലെ ഈ തലമുറയിൽ കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടാറായി മണ്ണടിക്കോണമേ ആലിക്കോടെ മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല വിശ്വസിക്കുന്നവർക്കായി നാം രക്ഷിക്കപ്പെടുമ്പോൾ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരിടൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം പുണ്യ

दूसरा दिन में ये आवाज सुनेगा किधर भी जाने का नहीं आप ये आवाज सुनना चाहिए इसी 2000 साल पहले परमेश्वर उनका बच्चा ये सुमसी को धरती में भेज दिया आपका पाप का परिवार के लिए कालवरी का पगाड़ का अंदर वो मृत्यु किया उनका एक ने एक आदमी आका एक चाकू उनका दिल का अंदर मारा छह लीटर छह लीटर खून उसका वो, आ, वो दिल से निकल गया उनका खून से मेरे को सफाई करेगा किसी भाई बैगन घात उठाएगा കരമുയർത്തുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ചന്നു ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കും എന്തിനാ ഭാഷ ഹിന്ദി പറയുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കേൾക്കണോ ഏ പിന്നെ എറണാകുളത്തിനകത്ത് പിറവത്താൻ ഞാൻ പ്രസംഗിക്കാൻ പോയത് ഏറെ ദൂരെ യാത്ര ചെയ്ത അയപ്പിസയുടെ കൺവെൻഷൻ ഞാൻ അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് രണ്ട് ചായ കുടിച്ചു കടയിൽ മൊത്തം നോക്കിയപ്പോൾ ഹിന്ദിക്കാർ ഞാൻ ആ ചേട്ടനടുത്ത് ചോദിച്ചു സോത്രം ചേട്ടാ ഇത് ഇവിടെ മൊത്തം ഹിന്ദിക്കാരെന്നോ അദ്ദേഹം പറഞ്ഞു എവിടെ വന്നേ ഞാൻ പറഞ്ഞു പ്രസംഗിക്കാൻ അയ്യോ പാഷ എന്നോ ഇവിടെ മൊത്തം ഹിന്ദിക്കാരാ സ്വ ഞാൻ അന്ന് രാത്രി രണ്ട് ദിവസം ഞാൻ പ്രസംഗിക്കട്ടെ അന്ന് രാത്രി ഞാൻ നല്ലതുപോലെ കുറച്ച് വാചകം ഹിന്ദി പറഞ്ഞു യോഗം കഴിഞ്ഞ് പാട്ടുപാടി ആശീർവാദം പഴിഞ്ഞപ്പോൾ എട്ട് ഹിന്ദിക്കാരനെ കാണാൻ വന്നിട്ട് ചോദിക്കുക അമാരേലേ കോൻ ബാത്കിയ ഞങ്ങൾക്ക് വേണ്ടി ആരാ സംസാരിച്ചതെന്ന് സ്വോത്രം ഞാൻ പറഞ്ഞ അമ്മയെ ബാത്കിയ ഞാൻ പറഞ്ഞു നാളെയും വരണോ പറഞ്ഞു ഞാൻ അവിടുത്തെ പാഷയോട് പറഞ്ഞു വളരെ അത്യാവശ്യം ഇടുന്നെങ്കിൽ ഹിന്ദി ബൈബിൾ ബൈബിള് കൊണ്ടുവരുന്നേമാര് നാളെയും പിറ്റേന്ന് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പതിനാറ് എന്നെ കാണാൻ വന്നു യേശു മസിക പാപത്തിന്റെ പരിഹാരത്തിന് അറക്കപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പതിനാറ് പേർക്കും ബൈബിൾ കൊടുത്ത് ആന്റണി പാസ്റേ ആയിരങ്ങളുടെ രക്ഷയ്ക്കായിരിക്കും നമ്മുടെ ഒരു വാക്ക് കൊണ്ടായിരിക്കും ഒരു പാപി പാപിമാനസാന്ദ്രപ്പെടുന്നു വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാ ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു സഹോദര സഹോദരി ഇന്ന് രാത്രി വചനം കേട്ട് നീ എങ്ങ് ഓടിപ്പോകാതെ നെഞ്ചത്ത് കൈവച്ച എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവ് കാൽവറിയിൽ പരമയാഗമായെങ്കിൽ അവൻ്റെ ചങ്കില ചോരയാൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ആര് പ്രാർത്ഥിക്കുക അവരെ യേശു വരാറായി ചേർക്കുവാൻ്റെ ദൈവാലയത്തിനകത്ത് സാത്താൻ്റെ പ്രതിമ റോബോട്ടിൻ്റെ മൂത്ത ചേച്ചി വരുന്നതിന് മുമ്പ് തേജസ് ലേശുവിന്റെ പൊന്മുഖം ഞാൻ കാണും ഐഎസിന്റെ പട്ടാളക്കാർ വന്ന് യകൂതന്റെ കഴിത്തറത്തെ രക്തം താഴെ വീഴുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ പാലിയോട് മാലിക്കോട് അത് കഴിഞ്ഞിട്ട് മണ്ണടിക്കോണത്തെ ദൈവമക്കളെ ചേർക്കുവാ പതിനായിരം പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി നിന്റെ ദൈവത്തെ എതിരെ

അതുപോലെ ഈ ഷക്കീനയിലെ കുഞ്ഞുങ്ങൾ നൂറുകണക്കിന് സ്ഥലങ്ങളിൽ യേശു പച്ചനെ ഉയർത്തുവാൻ ഈ മക്കളെ ദൈവം ബലപ്പെടുത്തട്ടെ നിങ്ങളുടെ പണമല്ല വലുത് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രോത്സാഹനവും ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉയർത്തട്ടെ അനന്തര ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കാക്കളനാഥം ഇവിടെ കൈവരിക മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും ഇൻ്റർനെറ്റും മർഡറും എരിശലയും ദൈവാലയത്തിൽ റോബോട്ടിൻ്റെ പ്രതിമയും വണങ്ങാത്ത യഹൂദനെ കൊല്ലുന്ന ഭാവി സംഭവങ്ങൾ കേട്ടു ഇനി ഇപ്പോൾ നമ്മുടെ ഇലക്ഷനിൽ ആദരണ ായ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞു സിക്സ് ജി അല്ല വരുന്നു നയൻ ജി ലോകം അസ്തമിക്കാറായി ഇനി ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം നയൻ ജി ഇൻ്റർനെറ്റ് വരുമോ ബൈബിളും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും വായിക്കാം വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ കുഞ്ഞ് വായിച്ചോണം ഇതെല്ലാവരും എടുക്കണം നയൻ ജി ഇൻ്റർനെറ്റ് ഇത് വഴിയുമ്പോൾ ഈ രാത്രിയിലെ സന്ദേശം അവസാനിക്കും ബാക്കി നാളെ വെളിപ്പാട് പതിനൊന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ കുഞ്ഞ് വായിച്ചെട്ടേ വെളിപ്പാട് പതിനൊന്ന് രണ്ട് മൂന്ന് വായിക്കാം

അന്ന് ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്ക് വരം നൽകും എന്തിനു വേണ്ടി വരം നൽകും വായിക്കാം അവർ അവർ ആയിരത്തി ഇരുനൂറ്റി അറുപത് ദിവസം മൂന്നര വർഷം അവര് ഇസ്രയേലിന് വേണ്ടി പ്രവചിക്കും വായിച്ചാട്ട് മക്കളെ ും കർത്താവിന്റെ നയൻ ജിയിലേക്ക് വരുന്നത് മോള് പതിനൊന്ന് ഏഴ് മെട്ടുമെടുത്തോളാം എന്താ കർത്താവിന്റെ പരബിൽ കൈവിടപ്പെട്ടു പോകുമ്പോൾ രണ്ട് സാക്ഷികൾ എല്ലാവരും കേൾക്കണം ഇതാ നയൻ ഇന്റർനെറ്റ് രണ്ട് സാക്ഷികൾ ഏകൂദന്റെ മാനസാന്തരത്തിന് വേണ്ടി വരും അവിടെ നിൽക്കട്ടെ ആരൊക്കെയാണ് വരുന്നത് ഇന്ന് രാത്രി കേൾക്കണം ബൈബിളിനകത്ത് ഒത്തിരി ചിന്താഗതികളുണ്ട് ചിലര് പറയുന്ന മോശയാ ചിലര് പറയുന്ന ഏലിയാവ ഇവിടെ ും കേൾക്കണം ഒരാൾ മരണം കാണാതെ കാറ്റുകൾ നകത്ത് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ട ഒരു വ്യക്തിയായ ഏലിയാവ് അത് അതിൽ തന്നെ ഉണ്ട് ഏലിയാവ് തന്നെ വരും ഇന്ന് ബൈബിൾ പഠിപ്പിക്കുന്നവരിൽ രണ്ട് പേര് പറയുന്നു ചിലർ പറയുന്നു മോശയ ചിലർ പറയുന്നു കാനോക്ക് ഇവിടെ നല്ല വചനം പഠിക്കുന്ന അമ്മച്ചിമാരും സഹോദരന്മാരും ഒരുപൊണ്ട് മോശയല്ല വരുന്നത് അതിൻ്റെ പ്രത്യേകത പടയനിയമത്തിൻ്റെ വിമോചകനായിരുന്നു മോശ നിങ്ങൾ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഇസ്രായേലിൻ്റെ മക്കളെ പുറപ്പെടുവിക്കുന്നു സ്വർഗം ഒരു കാര്യം പറഞ്ഞു പാറയോട് കൽപ്പിക്കാൻ പക്ഷേ മോശ ഒരു കഴുപ്പം കാണിച്ചു ഈ ജനത്തിൻ്റെ പ്രബർവ് കണ്ട് കയ്യിലിരുന്ന വടിയെടുത്ത് എന്തോ ചെയ്തെന്നറിയാമോ പാറക്കെട്ട് അടി കൊടുത്തു കോരിന്ത്യാലേഖനം വരുമ്പോൾ ആ പാറ ക്രിസ്തു ആ ആത്മീയ പാറയല്ലോ നമ്മൾ വഴി നട ആ ആത്മീയ പാറയിൽ നിന്നല്ലോ നാം വാനം ചെയ്തത് അപ്പം മോശയെ കൽപ്പന ലംഘിച്ചത് കൊണ്ട് എന്ത് ചെയ്തെന്നറിയാമോ എല്ലാവരും കേൾക്കണം വാഗ്ദത്ത കനാനി കൊണ്ടുപോയില്ല സ്വർഗം പിസ്കാ കൊടുമുടിയിൽ കൊണ്ടുവന്ന് നമ്മുടെ അമ്പൂരി മലയിൽ കൊണ്ടുവന്നിട്ട് കാറ്റാക്കടയും കള്ളിക്കാടും കാണിച്ചോള് മോശയെ കാണിച്ചു മോശ മരണപ്പെട്ടെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് മോശയുടെ ശവശരീരം ബേത് പെരിയൂറിന് താഴെയിൽ ഒരു താഴ്വരയിൽ അടക്കി അപ്പം മോശയുടെ ശവശരീരം എന്താ പാളയത്ത് വിട്ടുകൊടുക്കാഞ്ഞ് എല്ലാവരും കേൾക്കണം ശരീരം വിട്ടുകൊടുത്താൽ നാൽപ്പത് വർഷം ഇസ്രായേൽ മക്കളെ നടത്തിയവനാ മോശ നാൽപ്പത് വർഷം ഇസ്രായേൽ മക്കളെ നടത്തിയ മോശയെങ്കിൽ അവരുടെ ശരീരം വിട്ടുകൊടുത്താൽ എന്താ ചെയ്യുന്നതെന്നറിയാമോ ഇവിടുന്ന് കന്യാകുമാരി മുതൽ നമ്മുടെ കുരിശുമല തൊട്ട് മലയാറ്റൂർ വരെ കുരിശടി അങ്ങ് പണിയും സന്തോഷമില്ലല്ലോ കരമുയരുന്നില്ലല്ലോ അപ്പം ദൈവമാര് അവൻ്റെ മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല ഇനിയുള്ള കാര്യം നിങ്ങൾ കേൾക്കണം മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാജ് വാദിച്ചു പിശാജ് പറഞ്ഞൊരു കാര്യമുണ്ട് സ്വോത്ര ശവശരീരം വേണം അപ്പോൾ അവൻ കൽപ്പന ലേഖിപ്പിച്ചാണ് മേക്കായൽ ഇറങ്ങി വന്നു മേക്കായൽ ഇറങ്ങി വന്നിട്ട് എന്താ പറഞ്ഞ പിശാചിനെ ബത്സിച്ചു യൂതായുടെ ലേഖനം പിന്നെ ഈ മോശയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഒസാമ ബില്ലാഡിൻ എന്ന് പറയുന്ന അൽ അൽക്കൈദയുടെ നേതാവ് അവൻ ജനിച്ചത് എവിടെ സൗദി അറേബ്യയിൽ വളർന്നത് തോറ ബോറ അഫ്ഗാൻ അവസാനം അവനെ തട്ടിയത് പാകിസ്ഥാൻ ഈ മൂന്ന് പാസ്പോർട്ട് ഉണ്ടായിരുന്നു അമേരിക്ക അവനെ കൊല്ലുമ്പോൾ പാകിസ്ഥാന് വെച്ച കൊന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇംഗ്ലീഷുകാർമാർ ബുദ്ധിയുള്ളവനാണ് ആ ശരീരം സൗദിക്കും കൊടുത്തില്ല അഫ്ഗാനും കൊടുത്തില്ല പാകിസ്ഥാനും കൊടുത്തില്ല ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ ഒരു കല്ലറ പണിഞ്ഞാൽ എല്ലാവരും അവിടെ ചെല്ലും അതിന് ഇംഗ്ലീഷ്കാരും ഒരു പണി ചെയ്തു ഒസാമ ബില്ലാടിൻ്റെ ശവശരീരം കടലിനകത്ത് കെട്ടിത്താഴ്ത്തി അവിടെ പിന്നെ ആരും പോയി കടലിൽ കുരിശടി പണിയത്തില്ലല്ലോ പിന്നെ മോശ എവിടെ കേട്ടോണേ മോശയുടെ ശവശരീരം കിട്ടിയാൽ നമ്മുടെ കെ പി യോഹന്നാൻ മെത്രാ കഴിഞ്ഞ മെയ് മാസം നാലാം തീയതി തിയ്യങ്ങണ്ട് മരിച്ചത് അമ്മ പതിനാല് ദിവസമായിട്ട് പാപത്തിനെ ഇങ്ങനെ നീട്ടിച്ചുകൊണ്ട് നടക്കുക ഇതാ ക്രിസ്ത്യാനികൾ മിണ്ടുന്നില്ലല്ലോ യേശു മരിച്ചപ്പോൾ അവൻ്റെ ശരീരം കാൽവറിയിൽ നിന്നെടുത്ത് അരിമത്യക്കാരനാ യോസഫിൻ്റെ കല്ലറെ കൊണ്ടടക്കി ഇന്നത്തെ ക്രിസ്ത്യാനികൾ കാണണം മാനത്തോടിരിക്കുന്ന കെ പി യോഗ തിരുമ്പോൾ എനിക്ക് എല്ലാ റെസ്പെക്റ്റും കൊടുക്കുക അദ്ദേഹത്തെ അമേരിക്ക അടക്കിയെന്ന് വിചാരിച്ചെന്തുവാ ഈ പതിനാല് ദിവസം മരുന്നും കുത്തി ഈ നാട് നീളം കൊണ്ട് നടന്ന് അടക്കേണ്ട കാര്യം എന്തോ യേശുവിന് കാൽവറിയിൽ നിന്ന് ആ ശവശരീരം എടുത്തിട്ട് അരിമത്യക്കാരനായി യോസഫിൻ്റെ കല്ലറ ടക്കി ക്രിസ്ത്യാനികളെ മാനസാന്ദ്രപ്പെടുക ഹൈന്ദവൻ ഇത്രയും വിശ്വാസമില്ല അവൻ ഒരു ദിവസത്തെ കൂടുതൽ ഡെഡ് ബോഡി പക്കത്തില്ല അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി അത് മുസ്ലിം സഹോദരങ്ങളാകട്ടെ ഒന്നല്ല രണ്ടിനു ശലോമൻ ഭാഷ ഏത് ബാല്യപുള്ളിയാലും അവരടക്ക് ഇന്ന് കുറച്ച് പണവും അധികാരവും വന്നപ്പോൾ ഇതാ ബൈബിൾ പറയുന്ന മാനത്തോടിരിക്കുന്ന മനുഷ്യൻ കരമുയരുന്നില്ല വിവേകഹീനനായാൽ നാശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് അദ്ദേഹം എവിടെ വെച്ചോ മരണപ്പെടട്ടെ അദ്ദേഹം എവിടെ കല്ലറയുടെ ർത്താവിന് രക്ഷിതാവായി സ്വീകരിച്ച ഗംഭീരനാഥത്തിൽ എടുക്കപ്പെടുമെങ്കിൽ ഇനി തിരുവല്ലായി തന്നെ അടക്കണോ കണ്ടോ മകത്വമാർക്ക് ദൈവത്തിനല്ല മനുഷ്യന് ഇതാ ലോകം തീരാറായി ഈ ഭൂമി ഇനി വെച്ചുകൊണ്ടിരിക്കല്ലോ കേട്ടോ കൈവിടപ്പെട്ടു പോയാ ഇന്ന് പലരും ആ അടക്കത്തെ കണ്ട് പലരും എന്നോട് സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇനി വരാൻ പോകുന്ന തിരുമേനിമാരും ഇതൊക്കെ തന്നെയാന്ന് സന്തോഷമില്ലല്ലോ പെന്തിക്കോസിലെ പാസ്റ്റന്മാരും ദൈവം കൊടുത്ത കാഴ്ചപ്പാട് മാറ്റി ലോകത്തിന്റെ വഴിക്കകത്ത് പോയി വീടും കാറും കാര്യങ്ങളും എല്ലാം ഇഷ്ടം പോലെ ഭദ്രാസനവും സിംഹാസനവും നേടി ഒരുവൻ സർവ്വലോകവും നേടിയാലും കരമുയരുന്നില്ലല്ലോ അമ്മാമേ അവസാനം ഭക്തന്മാരുടെ യഹോവയ്ക്ക് വിലയേറിയതാണ് വചനം വിട്ടപ്പോൾ യോഗന്നാൻ തിരുമേനി എങ്ങനെ മരിച്ചതെന്ന് വീട്ടുകാർക്കും അറിയത്തില്ല നാട്ടുകാർക്കും അറിയത്തില്ല ചിലർ പറഞ്ഞ് തട്ടിക്കളഞ്ഞു ചിലർ പറഞ്ഞ് കാറിന് മുമ്പ് ചാടി ഇന്ന് രാത്രി ഈ ഓൺലൈനിൽ കാണുന്ന തിരുമേനിമാർ പാസ്റ്റർമാർ സഭാ നേതാക്കന്മാർ പിന്തിക്കോസിൻ്റെ മുതലാളിമാർ മടങ്ങി വന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കൂട്ടിനകത്ത് നിങ്ങളും കയറും കരമുയർത്തുന്നവർക്ക് ം ബൈബിളിനകത്തൊരു കാര്യമുണ്ട് ഭക്തന്മാരുടെ മരണം യഹോമയ്ക്ക് വിലയേറിയതാകുന്നു സ്വത്രം കൊച്ചു കുഞ്ഞപ്പി ഉപദേശി വല്യ കുഞ്ഞപ്പി ഉപദേശി കേൾക്കണോ ഒരു മിനിറ്റ് കേക്കണം മൂത്താം ഉപദേശി സോത്രം അദ്ദേഹം മരിക്കാൻ തുടങ്ങിയപ്പോൾ ആരാണ്ടൊക്കെ വന്ന് ഏതൊക്കെയോ കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ ആരും വേറെ കാര്യം പറയരുത് എന്നെ എതിരേൽക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ കണ്ടോ ഭക്തന്മാരുടെ മരണം മൂത്താം പ്ലാക്കൽ ഉപദേശിച്ച് മരിക്കാൻ നിന്നപ്പോൾ അദ്ദേഹത്തിന് ദൈവ സാന്നിധ്യം ഇറങ്ങി അദ്ദേഹം ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു ഞാൻ പോകാറായി എന്നെ എതിരേൽക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇതാ ഭക്തന്മാരുടെ മരണമല്ല കാറിൻ്റെ മുമ്പ് ചാടിയും സ്വത്രം അല്ലെന്നുണ്ടെങ്കിൽ സ്വത്തിന് വേണ്ടി തള്ളിയിടാനൊന്നും നിൽക്കത്തില്ല മാനസാന്തരപ്പെട് ക്രിസ്ത്യാനി പതിനാല് ദിവസം ഒരു ഡെഡ് ബോഡി ഇത്രയും കൊണ്ട് നടന്ന് എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാനും കേട്ടിട്ടുണ്ട് ഞാൻ വളരെ സ്നേഹിക്കുന്ന പാട്ടും പാടിയിട്ടുണ്ട് പക്ഷേ ഈ സംഭവം നടന്നപ്പോൾ അദ്ദേഹത്തിന് അമേരിക്ക ചർച്ചുണ്ട് ഉണ്ട് അവിടെ അടക്കിയ പോലെ നാട്ടുകാഹാരം മുഴുവൻ കാണിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വില പോലും ഇടിച്ചു കളഞ്ഞു നമുക്ക് വേണ്ടി കാൽവറയിൽ അവസാനമായി പരമയാഗമായ നാഥനെ കാൽവറയിൽ നിന്ന് കെട്ടിയിട്ട് അരിമഹത്യാക്കാനായി യോസഫിൻ്റെ പുതിയ വെട്ടിയ കല്ലറയിൽ അടക്കിയെങ്കിൽ ഇന്ന് യേശുവിൻ്റെ ഭാഗൻമാരെ നാടും കാണിച്ച് വീടും നഗരവും കാപ്പേളയും കൊണ്ടുവന്ന ക്രിസ്ത്യാനിയെ നീ മടങ്ങി മോശയുടെ ശബശരീരം ആർക്കും കൊടുത്തില്ല സ്വർഗം അടക്കി അപ്പൊ സ്വർഗം എന്താ സ്നേഹമില്ലാത്തവനാന്നോ എല്ലാവരും കേൾക്കണം ഇതെന്നറിയാമോ മറുരൂപമല കേട്ടവരെന്ന് കരമുയർത്തിയാട്ടെ സ്വോം മറുരൂപമല അവിടെ ഒരു കാര്യമുണ്ട് ഇതാ മരണാനന്തര ജീവിതം യേശു ശിഷ്യന്മാരുമായി പോയി അപ്പോൾ മിന്നി മിന്നിവിളങ്ങുന്ന വെളിച്ചത്തിനകത്ത് രണ്ടുപേരങ്ങി വന്നു അമ്മ மரணம் காணாதெடுக்கப்பட்ட எடுக்கப்பட்ட ஏலியாவை ரெண்டு மரிச்சு அடக்கப்பட்ட மோச കരമുയർത്തുന്നവർക്കായി സ്വോത്രം ഈതാ മരണാനന്തര ജീവിതം മറരൂപമല മരണം കാണാതെ എടുക്കപ്പെട്ടവനും നിത്യതയിൽ അങ്ങനെയെങ്കിൽ മരിച്ചവനും നിത്യതയിൽ അതുകൊണ്ട് മോശയല്ല വരുന്നത് ആരാ വരുന്നതെന്നറിയാമോ ഹാനോക്ക് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു പിന്നെ അവനെ കണ്ടില്ല കരമുയർത്തുന്നവർക്കായി ഈതാ ബൈബിൾ പഠിക്കണം എബ്രാഹിം ലേഖനം ഒൻപത് ഇരുപത്തി ആറ് ഇരുപത്തി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു സ്തോത്രം അതുകൊണ്ട് ഇനി വരുന്ന രണ്ട് സാക്ഷികൾ വരും ആർക്കാണ് നമുക്കല്ല ഏകൂദണ്ഡ പഠിതന് വേണ്ടി പണ്ടത്തെ കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് എസ് എൽ സിക്ക് ഇന്ന എ പ്ലസ് 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 അന്നത്തെ മാർക്ക് ഇരുന്നൂറ്റി പത്താണ് പലരും ഇരുന്നൂറ് മാർക്ക് മാർക്ക് മേടിക്കും അപ്പോൾ അധ്യാപകർ ഈ സൂപ്പർവേഷൻ നിൽക്കുന്ന ചേ പരീക്ഷാ കളി നിൽക്കുന്ന നമ്മൾ പേപ്പർ വാ വാല് നിൽക്കുമ്പോൾ അവിടുത്തെ മെയിൻ സാറിനോട് ചോദിക്കുക സാറേ ഒരുത്ത ഇരുന്നൂറ്റി മൂന്ന് പേടിച്ച് അങ്ങ് ജയിപ്പിച്ചാലോ സന്തോഷമില്ലല്ലോ സോത്രം പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ചിലവുമൻപാസക്കറിയാം അതുപോലെ നമ്മുടെ രക്ഷയ്ക്കല്ല യഹൂദൻ്റെ രക്ഷയ്ക്ക് വേണ്ടി രണ്ട് സാക്ഷികൾ എരുഷലേമിൽ വരും അവരായിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പ്രവർത്തി പ്രവചിക്കും അതാ നയൻ ജി ഇൻ്റർനെറ്റ് ഇനി മോള് വായിക്കണം അവരെ ആര് കൊല്ലും ലോകം കാണും പതിനൊന്ന് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നിർത്തി നിർത്തി വായിച്ചോ വായിച്ചോട്ടെ അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം അടുത്ത വാക്ക് ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം താൻ എതിർക്കശു ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരോട് പടവെട്ടി അവര്

കർത്താവ് ഗതസമനയിൽ പിടിക്കപ്പെട്ടു ഗബദായിൽ തകർക്കപ്പെട്ടു ഗോൽ പരമയാഗം ആ മല കാൽവറി മല ദാഴ്പ്പ പേര് അത് മിശ്രയും സോദവും ഇന്ന് അവിടെ സ്വവർഗരതിക്കാരുടെ കേന്ദ്രമായി കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലം അതിൻ്റെ പേര് ലസ്ബിയൻ ഗൈമാരേജ് ലോകത്തിലെ സ്വവർഗരതിക്കാരുടെ തലസ്ഥാനമായ ഇന്നത്തെ ജെറൂഷലേയും അതുകൊണ്ടാണ് കമാസ് രാവിലെ ആക്രമണം നടത്തിയപ്പോൾ കടൽ തീരത്ത് നിശ പാർട്ടി നടത്തിക്കൊണ്ടിരുന്ന നാനൂറ് എണ്ണത്തിനെ വെട്ടിക്കൊന്ന് കളഞ്ഞത് സ്വോത്രം അതുകൊണ്ട് സ്വവർഗരതിക്കാരുടെ കേന്ദ്രം നിങ്ങളുടെ മൊബൈൽ പറയാൻ വിഷമുണ്ട് ലസ്ബിയൻ കൈ പരേഡ് അടിച്ചാൽ ആദ്യം വരുന്ന ഇസ്രയേലാ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ഈ നാൽമീയമായി തകർന്ന് സോതൂഹുമിനകത്ത്

ബൈബിള് ക്ലിയർ ആയോ ഇന്ന് രാത്രി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രാഷ്ട്രങ്ങൾ എണ്ണൂറ്റി കോടി കുറേ പേർ കർത്താവിൻ്റെ പരവിൽ കുറേ പേർ അവിടെ മരിച്ചു വീഴു അതിനുശേഷം ബാക്കിയുള്ളവർ എരുഷലേമിൽ കടക്കുന്ന ശവം കാണണമെങ്കിൽ ഇവിടെ വരണം നയൻ ജി ഇന്റർനെറ്റ് മോഡി സാർ ഇപ്പോൾ ഫൈവ് ജി കൊടുത്തു ഇനി അടുത്ത ഇലക്ഷനിൽ ജയിച്ച സിക്സ് ജി പറയുന്നു എന്നാൽ ഞങ്ങളുടെ ബൈബിൾ പറയുന്നു നയൻ ജി അതിവേഗ ഇന്റർനെറ്റ് അവരുടെ ശവം അവിടെ കിടക്കുന്നത് ലോകം കാണുമെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ കരമുയർത്തുന്നവർക്കായി ഇതാ ഇവിടെ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും യൂട്യൂബും വരുന്നതിനുപെട്ട് ബൈബിളിനകത്ത് അതാ ഓൺലൈൻ ലോകം ഇനി ഒരു കാര്യം കേൾക്കണം മോളൊരു വാക്യം കൂടെ വായിക്കണം എബ്രഹാം ലിങ്കൺ പണ്ട് മരിച്ചപ്പോൾ ലോകമറിഞ്ഞത് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ രാവിലെ എന്തോ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏഷ്യാനെറ്റിൽ ഒരു വാർത്ത ശ്രീലങ്കയുടെ തലയിൽ എം എൽ എയുടെ തലയിൽ ഉണക്കത്തേങ്ങ വീണു ഫ്ലാഷ് ന്യൂസ് കരം ഉയരുന്നില്ലല്ലോ ശ്രീലങ്കയിൽ എം എൽ എ നടക്കാൻ പോയപ്പോ ഉണക്കത്തേങ്ങ വീണു ഫ്ലാഷ് ന്യൂസ് ഏഷ്യാനെറ്റ് ലോകം എവിടം വരെത്തി ഇന്നത്തെ ഓൺ ലൈവിലെത്തി ഇനി അടുത്ത കാര്യം ആ ചടം മൂന്നര ദിവസം അവിടെ കിടക്കും ഇനി അടുത്ത സംഭവം ഈ തലമുറയിൽ കടത്താവ് വരാൻ പോകുന്നു നയൻ ജി ഇന്റർനെറ്റ് അടുത്ത വാക്യം മോള് പടപട വായിച്ചാട്ടേ അവരുടെ ശവം കല്ലറയിൽ വെക്കാൻ സമ്മതിക്കില്ല ആന്റി ക്രൈസ്റ്റും പടയാളികളും അവരുടെ ശവം കല്ലറയിൽ വെക്കാൻ അനുവദിക്കത്തില്ല ഇവിടെ വചനം പഠിക്കുന്ന കുറെ പേരുണ്ട് കേൾക്കണം കല്ലറയിൽ വച്ചാൽ ശവം ഉയർത്തെഴുന്നേൽക്കാൻ സാധ്യത അഥവാ ലാസറിന്റെ കല്ലറയിൽ യേശു വിളിച്ചു പുറത്തു വരിക അവൻ ഉയർത്തെഴുന്നേറ്റു അത് കഴിഞ്ഞിട്ട് യേശുവിനെ കല്ലറയിൽ വെച്ചു പരിശുദ്ധാൽ ശക്തിയിൽ അവൻ ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് ഈ ശവം കല്ലറ വെക്കാതെ കൂടി നിന്ന് വെടിമൊട്ടിക്കും അത് കഴിഞ്ഞിട്ട് ചക്കരെ മുട്ടായിയൊക്കെ ഒക്കെ അടുത്ത വാക്ക് വായിച്ചാട്ട് ഈ പ്രവാചകന്മാർ ഇരുവരും ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദിവസം ഇസ്രയേൽ മക്കൾക്ക് സുവിശേഷം പറഞ്ഞതുകൊണ്ട് അവർ നിമിത്തം സന്തോഷിച്ചു കൈവിടപ്പെട്ട വരവിൽ എടുക്കപ്പെടും മറ്റേ സഭയാ വചനമില്ലാതെ കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടം കൈവിടപ്പെട്ട സഭ എന്ന് രാത്രി ആ കൈവിടപ്പെട്ട സഭയിലുള്ളവർ ഇത് കണ്ട് ലോകം മുഴുവൻ സന്തോഷിക്കും ആ സമയത്ത് വായിക്കാം യും അന്യോന്യം സമ്മാനം ചെയ്യും എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കും നമ്മൾ കല്യാണത്തിന് പോകുന്ന റെഡിമെയ്ഡ് ഡ്രസ്സ് കൊടുക്കും കേക്ക് കൊടുക്കും ദാണ്ടെ രണ്ട് പടയാളികളെ വെട്ടിക്കൊന്നു എവരുടെ ജഡെ എവിടെ കിടക്കുന്നവരുടെ കർത്താവ് എവിടെ ഞങ്ങൾ കല്ലറി വെക്കത്തില്ല ഇവർ നൃത്തം ചെയ്യും അന്ന് ഒരു സംഭവം നടക്കും അതെല്ലാം ലോകം കാണും അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെട്ട് നയൻ ജി ഇന്റർനെറ്റ് വായിക്കാം ആ സംഭവം എന്താ മോളെ അടുത്തത് മൂന്നര ദിവസം കഴിഞ്ഞ ശേഷം മൂന്നര ദിവസം കഴിഞ്ഞ അവർ കാൽ ഊന്നി നിന്നു അവരെ കണ്ടവർ കാൽ നിന്നു അവരെ കണ്ടവരെ കണ്ടവർ ഭയപരമായി തീർന്നു അവിടെ നിൽക്കട്ടെ വാക്യം മാറ്റല്ലേ കേട്ടോ ആരാ നമ്മുടെ കർത്താവ് എത്യോപ്യയുടെ മണ്ണിനകത്ത് ആദവന്റെ മൂക്കിനകത്ത് ജീവശ്വാസമോതിയപ്പോൾ അവൻ ചലിക്കുന്ന ദേഹിയായെങ്കിൽ ആസറിന്റെ കല്ലറയിൽ വന്ന് ലാസർ ലാസർ പുറത്ത് വരിക പറഞ്ഞപ്പോൾ മരിച്ചവൻ പുറത്തു വന്നതുപോലെ നാറ്റം വച്ച രണ്ട് സാക്ഷികൾ കാലൂന്നി നിൽക്കും മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റാൽ ഇന്ന് രാത്രി ഞാനിവിടെ കൺവെൻഷൻ പ്രസംഗിക്കാം ഞാനിവിടെ അടുത്ത് കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നു ശ്രോത്ര പാറശാലയിൽ നമുക്ക് പരിചയമുള്ളൊരു അമ്മ രാജായ മരിച്ചു പോയി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ശലോമം അവിടെ ഉണ്ട് നമ്മുടെ ആൻഡണി പാസും ഉണ്ട് അവിടുത്തെ ദൈവദാസന്മാർ എനിക്ക് സമയം തന്നു മരണ വീട്ടി നാല് വാക്ക് പറയാൻ ഞാൻ പറഞ്ഞു പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു മനുഷ്യൻ പ്രാണന വിട്ടാൽ അവൻ എവിടെ നീ ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ നല്ല വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശവപ്പെട്ടിന്ന് മരിച്ച അച്ചായൻ പെതിയ തലമൊക്കെ എഴുന്നേറ്റു സ്വോത്രം ആന്റണി പാസ്റ്റ് എവിടെ നിന്നെന്നറിയാമോ സുഖമായിട്ട് പാലിയോട്ട് നിന്ന് ശലോമം പാസ്റ്റ് വെള്ളറടെ ഞാൻ ചാത്തന്നൂരും കര ഉയരുന്നില്ലല്ലോ മമ്മേ മരിച്ചവൻ ഉയർത്തെഴുന്നേർച്ചാൽ അവന് ചുറ്റു നിൽക്കുന്ന യൂദന്മാർ ഭയപരവശരായിത്തീരും അവർ കാലൂ നിന്നപ്പോൾ ഒരു ശബ്ദം അവിടെ കേട്ടു അതിന് മൂന്നര വർഷം മുമ്പ് പാലിയോട് ഒരു ശബ്ദം കേൾക്കും അതാ ഈ കൺവെൻഷൻ അടുത്ത അടുത്ത ഇതാ കർത്താവിന്റെ ഇവിടെ ഇവിടെ കയറി കയറി സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടു അവർ അടുത്തത് അവർ മേഘത്തിൽ സ്വർഗ്ഗത്തിൽ അവർ നിന്ന് മേഘത്തിൽ പോയി ഇന്ന് രാത്രി അപ്പച്ച അമ്മ ആ ശബ്ദം അവിടെ മുഴങ്ങുന്നതിന് മൂന്നര കൊല്ലം മുമ്പ് രക്ഷയുടെ പെട്ടകത്തിൽ കടന്നവരെ ചേർക്കുവാൻ കരമുയർത്തുന്നവർക്കായി ഒരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ് അതിന്റെ പേരാ കർത്താബുദ്ധൻ ഗംഭീരനാഥ് പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാകളം ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക ജീവനോടി നാം ഈ തലമുറയിൽ അവനെ എതിരേൽക്കുവാൻ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി ഇന്ന് രാത്രി ആലിക്കോണെന്ന് കരമുയർത്തിയാട്ടെ എല്ലാ കരങ്ങളും ഉയരട്ടെ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു കരമുയർത്തുന്നവർക്കായി അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു ഇന്ന് രാത്രി ക്രൂശിന്റെ വചനം കരമുയർത്തുന്നവർ രക്ഷിക്കപ്പെട്ടവർക്ക് നശിച്ചു പോകുന്നവർക്ക് ബോഷത്തോ രക്ഷിക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾക്ക് ദൈവശക്തി നയൻ ജി ഇന്റർനെറ്റിനകത്ത് ആനൂക്കുമേലിയാവിൻ്റെ ശമം ഉയർത്തെഴുന്നേറ്റ് കാകള തിങ്കൽ അവർ എടുക്കപ്പെടുന്നതിന് മുമ്പ് മൂന്നര കൊല്ലം മുമ്പ് തൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ യേശുവരാറായി അവസാനിപ്പിക്കാൻ പോവാ രണ്ടാമത് രാത്രി സത്യവചനം കർത്താബിൻ്റെ പരമോ ലോക സംഭവങ്ങളും ആലിക്കോടിനെ ആർക്കും മിണ്ടാൻ പറ്റത്തില്ല വചനം കേട്ടില്ലെന്ന് നിങ്ങൾ പറയരുത് ഇന്നത്തെ ലോക സംഭവങ്ങളും കർത്താവിൻ്റെ പരവും അടുക്ക് പണിയാട്ടി ഞാൻ പ്രസംഗിക്കുക പണ്ടൊരിക്കൽ ഞാനിവിടെ വന്ന ഇതുപോലെ കർത്താബിൻ്റെ പരവും പ്രസംഗിച്ച പല കാര്യങ്ങളും നിങ്ങൾ വീണ്ടും പത്രത്തിലും ടി വിയിലും കണ്ടു ഇനി പ്രസംഗിക്കുന്നതും കാണാൻ പോകുന്ന അങ്ങനൊരു കാലത്തിലേക്ക് ഇന്ന് രാത്രി കപ്പൽ മുങ്ങാറായി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ടൈറ്റാനിക്കും നാളെ രാത്രി യാത്രയും പറയാം ടൈറ്റാനിക്കിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഏപ്രിൽ മാസം പത്താം തീയതി യാത്രയായി എവിടുന്ന സദാമൻ തുറമുഖത്ത് നിന്ന് എന്റെ പ്രസംഗം അതല്ല ഏത് അമ്പതിനായിരം ഹോഴ്സ് പവർ ഉള്ള എൻജിനുള്ള ടൈറ്റാനിക് അദ്ദേഹത്തിന്റെ പേര് ക്യാപ്റ്റൻ സ്മിത്ത മുന്നൂറ്റമ്പത്തേഴ് നീളം എൺപത്തി വീതി വീതി അടി ഉയരം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവം വിചാരിച്ചാലും ഇത് തകരത്തില്ല സോത്രം ടൈറ്റാനിക് കപ്പൽ കാട്ടും പാട്ടവുമായി നാലാം ദിവസം നോക്കിയപ്പോൾ മഞ്ഞമാല അസിസ്റ്റന്റ് ക്യാപ്റ്റൻ പറഞ്ഞു നാട്ടുകാർ പറഞ്ഞു അയ്യോ ഇപ്പോൾ അതിനകത്ത് കപ്പലുള്ളവർ സാറേ അതിനകത്ത് പോകരുത് അവര് പറഞ്ഞൊരു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് സോത്രം ഒന്നും നടക്കത്തില്ല ദൈവം വിചാരിച്ചാലും നടക്കത്തില്ല മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ടൈറ്റാനിക് യാത്രയെ ചെറുമക്കാരാ നിങ്ങൾ കേൾക്കണം അത് കന്നി യാത്രയിൽ അല്ലേ ലൂയാം ഐസ് മലയിൽ അവിടെ തകർന്നു സ്വതനം എൻ്റെ പ്രസംഗം അതല്ല ടൈറ്റാനിക്ക് തകർന്നപ്പോൾ ഏറ്റവും വെള്ളം മെസ്സേജ് ആപ്പാട് കഴിച്ചുകൊണ്ട് ഒരു ഇംഗ്ലീഷുകാരൻ അവിടെ നിപ്പുണ്ട് അവൻ്റെ പിടി കിട്ടി താഴെ അവൻ്റെ മുറിയുണ്ട് കപ്പലിനകത്ത് മൂന്ന് ലക്ഷം ഡോളർ ആ തലയുടെ കീഴിയിരിക്കുന്ന തലങ്ങളെ അവൻ ആലോചിച്ച് ഇപ്പം ഞാൻ ഓടിപ്പോയാൽ ഡോളർ എടുക്കാം പക്ഷേ അവനെ വിചാരിച്ചു ഞാൻ താഴെ പോകുമ്പോൾ കടൽ വെള്ളത്തിലായാൽ എനിക്ക് രക്ഷയില്ല ആ സമയത്ത് അവൻ്റെ ഒരു കാര്യം കണ്ടു കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം ഒരു ലൈഫ് ജാക്കറ്റ് അവിടെ കിടക്കുന്നു മേശപ്പുറത്ത് മൂന്ന് ഓറഞ്ച് അവൻ ആ കഥ വായിച്ച് ഞാൻ കരഞ്ഞു പോയി ആ മൂന്ന് ോറഞ്ച് പാൻറിനകത്തെടുത്തിട്ട് ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് അവൻ വെള്ളത്തിൽ ചാടി രക്ഷപ്പെട്ടു ആ ഇംഗ്ലീഷുകാരൻ എഴുതിയത് മൂന്ന് ലക്ഷം ഡോളറിന് വേണ്ടി കപ്പലിൻ്റെ അടിത്തട്ടി ഞാൻ പോയിരുന്നെങ്കിൽ അറ്റ്ലാന്റിക്കിൽ ഉപ്പ് വെള്ളത്തിൽ ഞാൻ തീർന്നേന് എൻ്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് കണ്ടെങ്കിൽ ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഒൻപതാമത് ഒൻപതാമത് കൺവെൻഷൻ്റെ രണ്ടാമത് രാത്രിയിൽ ഒരു ലൈഫ് ജാക്കറ്റിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു അവൻ്റെ പേരത്ര ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കരമുയർത്തുന്നവർക്കായ ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പി എന്നിലും വിശ്വസിപ്പീൻ എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസ ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് ഞങ്ങളെ നിങ്ങളെ ചേർത്തുകൊള്ളു അപ്പൊ ചാമച്ച പോയിട്ടു വരാമെന്ന് പറഞ്ഞ ഏക സത്യ ദൈവം യേശു മാത്രം ഉലകത്തിലെ മഹാന്മാരല്ല ഇന്ന് രാത്രി കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ അരിമത്തെക്കാരനായി യോസഫിന്റെ കല്ലറ തുറന്ന് കിടക്കുന്ന അവൻ ഇവിടെ ഇല്ല മരിച്ചവരിൽ ആദ്യപല കറ്റ അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ായി കാത്തിരിക്കുന്നവരുടെ രക്ഷക്കായി അവൻ രണ്ടാമതും വരാറായി നിന്റെ ദൈവത്തെ എതിരെ കൊള്ളാം നിർത്താം ഒരു വാതിൽ മത്തായി മിനിറ്റ് അധികമായി എങ്കിലും ഇന്ന് രാത്രി നിങ്ങളുടെ സഹകരണത്തിന് നന്ദി വായിക്കാം ഒരു വാക്കുകൂടെ മത്തായി ഏഴ് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ വായിച്ചാട്ട് മക്കളെ അകത്ത് കടപ്പി കടപ്പി നാശത്തിലേക്ക് പോകുന്ന വാതിൽ അയ്യോ ആലിക്കോട്

െരഞ്ഞു വന്ന നല്ല നാഥൻ ഈ കൺവെൻഷനകത്ത് നരകത്തിൻ്റെ വാതിലല്ല ഇടുക്കുവാതിൽ കൂടി വേദനയോടെ കടക്കുന്നവരെ ചേർക്കാൻ വരാറായി കരമുയർത്തുന്നവർക്കായി തൊണ്ണൂറ്റി ഒൻപത് ആടിനെ വിട്ട് കാണാതെ പോയ ആടിനെ തെരഞ്ഞു വന്ന നല്ല കർത്താവ് ഇന്ന് രാത്രി ഹൃദയത്തിന്റെ വാതിലുകൾ നിന്നെ മുട്ടി വിളിക്കുന്നു നാളെ രാത്രി കൂടെ ഈ കൺവെൻഷനുള്ള മക്കളെ ഒൻപത് വർഷമായി വചനം കേട്ടിട്ട് ഇന്ന് രാത്രി യേശുവിനെ കാണ് കാൽവറിയിലെ ക്രൂശീകരണം എല്ലാവർക്കും അറിയാം രണ്ട് കള്ളൻ

പിടിച്ച് കരഞ്ഞെങ്കിൽ അവന്റെ മുൻപിൽ മരണമില്ലായിരുന്നു സ്വോത്രവ് പുരോഹിതന്മാരുടെ മുൻപിൽ കാശ് വലിച്ചറിഞ്ഞിട്ട് യൂദോ എവിടെ പോയെന്നറിയാമോ സ്വോത്രവ് ഒരു മരത്തിനകത്ത് കേറി അവൻ കെട്ടി ഞാൻ മരക്കൊമ്പ് പൊട്ടിയോ എനിക്കറിയത്തില്ല അവൻ താഴെ വീണോ അവന്റെ വചനം കേൾക്കണം അവസരം നഷ്ടപ്പെടുത്തരുത് എന്നാൽ കാൽവറിയിൽ രണ്ട് കള്ളന്മാർ അതിൽ ഒരു കള്ളൻ യേശുവിനെ പഴിച്ച അയ്യോ നീ രാജാവെങ്കിൽ നീ ആദ്യം താഴെ ഇറങ്ങ ഞങ്ങളെയും രക്ഷിക്കാൻ പറഞ്ഞു മറ്റൊരു കള്ളൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ കള്ളനോട് പറഞ്ഞ് മിണ്ടരുത് അഞ്ചു കോടതികൾ ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും അവനിൽ യാതൊരു കുറ്റവുമില്ല നമ്മൾ കുറ്റം ചെയ്തതാണ് അവൻ ആ വാക്ക് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മുഖത്ത് നോക്കി അവന് പിടികിട്ടി യവൻ ഇവിടെ തീർന്നാലും ശലോമം രാജാവായിട്ട് അവൻ വരും ശ്രോത്ര അതാ കാഴ്ചപ്പാട് വചനം കേട്ടവൻ ചങ്കിനകത്ത് വചനം എടുത്തുകൊണ്ട് വേണ്ട നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ യേശു പാപിയായുന്നതിന് മുമ്പ് ഞങ്ങളാന്നെ പറഞ്ഞേര് ഇന്റർനാഷണൽ സി എൻ അസംബ്ലിയുടെ കൗൺസിൽ ചോദിക്കണം സിഒൻ സംഘത്തെ സർട്ടിഫിക്കറ്റ് മേടിക്കണം ഉപദേശിയുടെ പേപ്പർ മേടിക്കണം യേശു ഒന്നും പറഞ്ഞില്ല ഇന്ന് നീ എന്നോട് കൂടെ കരമുയർത്തുന്നവർക്കായി ഇതാ സത്യവചനത്തിന്റെ സന്ദേശം മൂന്നര വർഷം അപ്പം അത്ഭുതം ചെയ്തു സെക്കൻഡ് കൊണ്ട് മുഖത്ത് നോക്കിയവൻ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്നു ഇന്ന് രാത്രി കരമുയർത്തി പറയണം വഴിയിൽ വെച്ച് എല്ലാ കരങ്ങളും ഉയർത്തിട്ടെ പട്ടുപോകാതിരിപ്പാൻ പുത്രനായ ക്രിസ്തുവിനെ കരമുയർത്തുന്നവർക്കായി ചുംബിപ്പി അവൻ വരാറായി ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടട്ടെ മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെടട്ടെ സ്നാനത്തിന് തീരുമാനമെടുക്കുന്നവർ ഈ ദിവസങ്ങൾ സ്നാനപ്പെടട്ടെ പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവജനത്തെ ചേർക്കുവാൻ യേശു വരാറായി എല്ലാവരും എഴുന്നേറ്റാട്ടെ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ മഴയൊക്കെ അവസാനിച്ചു നമ്മുടെ കരങ്ങൾ അടിച്ച് ആയിരങ്ങൾ വേണ്ട ഇവിടെ കുറച്ച് പേരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ശാലീമൻ്റെ രാജൻ വരാറായി സമാധാനത്തിൻ്റെ പ്രഭു വരാറായി എല്ലാ കരങ്ങൾ പഠിച്ച് രീക ചാണക ബൗട്ടന കമന അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ എല്ലാ കരങ്ങളും പഠിച്ച് നമ്മുടെ കർത്താവ് വരാറായി വീശുക ഈ തോട്ടത്തിനുള്ളിൽ എല്ലാ കരങ്ങളും അടിച്ച് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരു എല്ലാ കരങ്ങളും അടിച്ച് ആരാധിച്ചാട്ടെ ശക്തിയോടെ ഈ രാത്രി രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു ദേശമെങ്ങും മുഴങ്ങിയിടുന്നു നീ ലോകം ഇടുക വേഗം വാതിൽ വാലിൽ പറുക നീ ഗോരും ലോകം മേറുത്തിടുക വേഗം വാതിൽ രമിച്ചിടുക വാലിൽ പറന്നു പോകുകാരും വരുന്നോടുകോണികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു

ശക്തിയായ ശ്വരുമേല സ്വേത്താലും വിശ്വാസം കൂടട്ടെ

ജനമൊന്ന് ചേരും അലറി ഓടുന്നു പൊതുമാണുഷാരോഹമാറുന്നു ജനമൊന്നാൽ ചെയ്തു രാജൻ രാജൻ വരും തോരു ധോനുകൊണ്ട് ൾവട്ടീകൾ ശോഭയുള്ള എല്ലാ കാര്യങ്ങളും തലുകളും പോകുവാ

ഒരു നിമിഷം ഒരു നിമിഷം മക്കളെ വീട്ടിൽ നിന്നിറങ്ങി എല്ലാം ഇത് കേൾക്കണം അവളുടെ കയ്യിൽ അബ്രഹാം കൊടുത്ത വെള്ളമുണ്ട് ഒരു കുഞ്ഞു കൂടെയുണ്ട് വെള്ളം തീർന്നു പോയി അമ്മച്ചി ആ കുഞ്ഞിനെ കുറുങ്കാട്ടിലിട്ടിരിക്കുക ആ ഹാഗാർ മുട്ടുമടക്കി രണ്ട് മരണം ഉറപ്പ ഒന്ന് ആദ്യം ആ കുഞ്ഞു മരിക്കും രണ്ടേ ഹാകാറും മരിക്കും അവൾ ആ മരുഭൂമിയിൽ മുട്ടുമടക്കി വേർഷ ആ സയൻസ് പഠിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പോയി അര കിലോമീറ്റർ ചെന്നാലും വെള്ളം കിട്ടത്തില്ല അമ്മയുടെ കണ്ണുനീർ അവിടെ വീണു സ്വർഗത്തോട് പറഞ്ഞ വാ ഞങ്ങൾ രണ്ടുപേരും ആദ്യം കുഞ്ഞ് ഞാനും എന്റെ കുഞ്ഞിന് ദാഹം തീർക്കാൻ ഒരു ഉറവ് തരുമോ എനിക്ക് ഒരടി നടക്കാൻ വയ്യ കൺവെൻഷന്റെ രണ്ടാമത് രാത്രി ഒരു ഭാരമേറിയ വിഷയത്തോടെ സഹോദരി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണ് നിറയുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഒരു ഉറവ് തുറക്കും അച്ചായാ ഇന്ന് രാത്രി ഞങ്ങളുടെ ആരുടെ കരം വേണ്ട ആകാറിന്റെ കണ്ണുനീരിനൊക്കെ ഇറങ്ങി വന്ന കരം അവിടെ വരും കിണർ വെട്ടാൻ ആള് വന്നില്ല കുഴിക്കാൻ ഓർവെല്ലുകാർ വന്നില്ല ഒരു പൈപ്പ് ലൈൻ ഇടേണ്ടി വന്നില്ല അമ്മ മുട്ടു മടക്കിയപ്പോൾ കുഞ്ഞിന്റെ ദാഹം തീർക്കാൻ ഒരു ഉറവ തുറന്നെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച രാത്രി പറയണം കാനാവിലെ കല്യാണ വീട്ടിൽ വന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതം ചെയ്ത കർത്താവ് എൻ്റെ കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ ഒരു ഉറവ് തുറക്കും കരമുയർത്തുന്നവർക്കായി എൻ്റെ രോഗത്തിൽ ഒരു ഉറവ് തുറക്കും എൻ്റെ മക്കളുടെ വിഷയത്തിൽ ഒരു ഉറവ് തുറക്കും എൻ്റെ കടഭാരത്തിൽ ഒരു ഉറവ് തുറക്കും എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഒരു ഉറവ് തുറക്കും എൻ്റെ സാമ്പത്തിക വിഷയത്തിൽ ഒരു ഉറവ് തുറക്കും എൻ്റെ മക്കളുടെ അഡ്മിഷനകത്ത് ഒരു ഉറവ് തുറക്കും ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ കൺമണ്ണി പോലെ നിന്നെ കാക്കുന്നത് എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ കരങ്ങൾ ഉയരട്ടെ കണ്ണിൽ മണി പോലെ കാത്തിടുമേ ഓ അന്ത്യം വരേ വഴുതാദേ അവൻ താങ്കരത്തോടി അരലേറും യോ ഇലി സഹജി ആഴലേ റു ജീവിത മരുവിൽ നീ തളരുകയോ ഇലി സഹജി പ്രയാണത്തിൽ മരുഭു പ്രയാണത്തിൽ ചാരിടുവാ

ഒരിക്കൽ കൂടി നിന്നെ വിളിച്ചവീളൂ പക്ഷ കൈവിടത്തില്ല അമ്മ ചേ കൈവിടത്തില്ല അദ്ദേഹം

ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വരവും അനന്തര സംഭവങ്ങളും അടിശക്തിയോടെ കർത്താവിൻ്റെ ദാസനിദേശത്തോടറിയിച്ചു ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം കേട്ട ആരെങ്കിലും കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാതെ ഇതിനകത്തോ പുറത്തോ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ കർത്താവെ എന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അവിടുത്തെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു അവിടെ നിന്ന് എൻ്റെ ദൈവമായി എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചാൽ ഇന്ന് രാത്രിയിൽ അവരുടെ ഉള്ളിൽ കർത്താവ് വരും അവരുടെ നരകത്തിലേക്കുള്ള യാത്ര അവസാനിച്ച് നിയത്യതയിലേക്ക് പ്രവേശിക്കുവാനുള്ള പാസ്പോർട്ട് അവർക്ക് ലഭിക്കും ഇന്ന് രാത്രിയിൽ ആരാണ് അതിന് താല്പര്യപ്പെടുന്നത് അവർ ഹൃദയം ദൈവസന്നതിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും എൻ്റെ ഉള്ളിൽ ഉള്ളിലത്തിലേക്ക് വരണമേ കർത്താവേ എൻ്റെ പാപങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം രോഗികളായിരിക്കുന്നവര് കർത്താവ് സൗഖ്യമാകട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം രോഗികളായി വിവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്ത് കടന്ന് വന്നിട്ടുണ്ടെങ്കിൽ അല്ല കർത്താവിൻ്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായി ഇവിടെ വയ്ക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം തേനെ പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട പ്രാർത്ഥിക്കുന്നു അവരെ പൂർണ്ണമായി സൗഖ്യമാക്കണമേ ദൈവിക രക്ഷയിലേക്ക് നയിക്കണമേ കർത്താവിൻ്റെ വലിയ കൃപായ പ്രമേൽ പകരേണ്ടതിനായി സ്തോത്രം നാം ഇവരും പ്രാർത്ഥനയോടെ ദൈവസന്നദ്ധിയിലായിരിക്കുമ്പോൾ പാസ്റ്റർ ജോയി ഐവൻ രാജ്

ശ്രീപ്പ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു കഥാവ് ശുസൂഷിപ്പ ഞങ്ങളുടെ അഭിഷ്യത്തിന് അധികാരപ്പെടുത്തിയതേക്കായി സ്തുതിക്കുന്നു കഥാവേ ഇത് രാത്രി കിടന്നു വന്ന ജനത്തെ അവിടെ നിറച്ചതേക്കായി സ്തുതിക്കുന്നു കഥാവേ നാളത്തെ രാത്രിയിൽ കഥാവേ ഞങ്ങളുടെ ദിവസ കഥാവ് ഞങ്ങളെ സമർപ്പിക്കാൻ കഥാവ് അധികമായി സഹായിക്കുവാണ് കഥാവിൻ്റെ വചനത്തിൽ കഥാവിനെ കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ കഥാവെ സന്നിധ്യങ്ങൾ ക്രമീകരിക്കാനങ്ങളെ സഹായിക്കുമാറാകണമേ ഇത് രാത്രി കഥാകൾക്ക് പ്രകൃതി അനുകൂലമാക്കി നന്ദി പറയുന്നു കഥാവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പാടുവാൻ കൃപ നൽകിയ സ്വോത്ന ചെയ്യുന്നു കഥാവേ ഈ കൺവേഷൻ ദേശത്ത് അവിടുത്തെ മഹത്വത്തെ േ അവിടത്തെ നാമത്തിന്റെ മകത്ത് വെളിപ്പെടുത്തിയോടെ പറഞ്ഞേക്കണ കർത്താവ് അവിടുത്തെ സമർപ്പിക്കുന്ന കർത്താവ് ഇവിടുത്തെ നമ്മൾക്ക് നന്ദി പറയുന്നു കർത്താവ് അവിടുത്തെ സമ്പൂർണ്ണമായി താട്ടി സമർപ്പിക്കുന്നു അനുഗ്രഹത്തോടെ സമാധാനത്തോടെ പറഞ്ഞു ആശീർവാദത്തോടെ സ്നേഹവും പുതുനായ ക്രിസ്തു യേശുവിൻ്റെ കൃപയും നിത്യവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം ഇവരോടും വചനം കേട്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്ന ഏവരോടും തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തോടും ദൈവോധനം സംസാരിച്ച കർത്താവിൻ്റെ അഭിഷിക്തനോടും ഈ സ്ഥലം സഭയോടും അതിന് നേതൃത്വം വയ്ക്കുന്ന കർത്തവ് കുടുംബത്തോടും ഇപ്പോൾ മടങ്ങിപ്പോകുന്ന ദൈവജനത്തോടും എന്നും എന്നേക്കും കർത്താവിൻ്റെ മേഘ പ്രത്യക്ഷതപരം ഉണ്ടായിരിക്കും മാറാകട്ടെ ആമയൻ നമുക്ക് ജയം തന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം അല്ലേ ലൂയാ അലേ ലൂയ അലേ ലൂയ ആമയൻ കർത്താവായ വരേണമേ കൂടി വന്ന എല്ലാവർക്കും